നമുക്ക് അവർക്ക് മേദനയത്ത് നന്ന നിറഞ്ഞ ഒരു കൈയടിയോട് കൂടെ തന്നെ ഈ നിമിഷമായിരിക്കാം. വളരെ മനോഹരമായ ഒരു പുഞ്ചിരി, യെസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിക്ക് ഇനി 100 മടങ്ങ് ഇരട്ടി പ്രകാശം ഉണ്ടാകുവാൻ വേണ്ടി തന്നെയാണ് ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. വിശിഷ്ട അതിഥികളെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ ആരംഭിക്കുകയാണ്. വിശിഷ്ട അതിഥികളെ നിറഞ്ഞൊരു കൈയടിയോട് കൂടി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ വിശിഷ്ടാതിഥികളെ ഇവരും വേദിയിലേക്ക് എത്തിച്ചേർന്നിറക്കുകയാണ്. ഈ ഒരു ചടങ്ങിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഒരു കുഞ്ഞു പോലും ഒരു കുടുംബം പോലും വേദനിക്കരുത് എന്ന വ്യക്തമായൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇതിനോടകം തന്നെ വളരെയധികം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പൊൻകിരണം വീശുവാൻ വേണ്ടി ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് ഏറ്റവും അഭിമാനത്തോടുകൂടി തന്നെ നമ്മൾ ഓർത്തെടുക്കുകയാണ്. ഇനിയും നിങ്ങളുടെ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഉദ്ഘാടന ചടങ്ങുകൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ ആരംഭിക്കുകയാണ്. സ്വാഗതം ആശംസിച്ച് സംസാരിക്കുവാനായി ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ PRO മിസ്റ്റർ അനീഷ് ആനിക്കാടിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൗഢഗംഭീരമായ ഈ ഒരു ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും ആദ്യമേ തന്നെ ഹാർദ്ദമായ സ്വാഗതം. വിശിഷ്ടാതിഥികളെല്ലാം തന്നെ തിരക്കേറിയ ആളുകളാണ്. ഇവർക്കെല്ലാം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരുപാട് പ്രോഗ്രാംസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായിട്ടൊരു പ്രശ്നത്തിലേക്ക് മുതിരുന്നില്ല, എൻ്റെ കർത്തൃത്വത്തിലേക്ക് അതിനെ കടക്കുകയാണ്. ഒരു വാക്ക് മാത്രം ഞാൻ പറയുകയാണ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കടവുപ്പാത്ത് അച്ഛൻ അദ്ദേഹം ഒരു വിസ്മയമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം 3 വർഷം മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് അച്ഛൻ വിത്തുപാകിയപ്പോൾ അതിൻ്റെ കൂടെ പങ്കെടുത്ത ആളാണ് ഞാൻ. പക്ഷേ 3 വർഷം കൊണ്ട് അച്ഛൻ ഈ ഒരു പ്രസ്ഥാനത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കൊന്ന് കൈയടിച്ച് അച്ഛനെ ആദരിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിലേക്ക് നമുക്ക് തുടക്കം കുറിക്കാം. ഈ ഒരു ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രീ ചാണ്ടിയമ്മൻ MLA ആണ്. നമുക്ക് അദ്ദേഹത്തെ പറ്റി അറിയാം, ഉത്തമനായ ഒരു പിതാവിന്റെ ശ്രേഷ്ഠനായ പുത്രൻ. അദ്ദേഹത്തിന്റെ എല്ലാ നല്ല ഗുണങ്ങളും സംശയിച്ചുകൊണ്ട് പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉടനീളം അദ്ദേഹത്തിന്റെ ജയത്രയാത്ര തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, ഒരു ഏത് സമയത്തും നമുക്ക് ഈ ഒരു കേന്ദ്രത്തിന്റെ ആശ്രയമായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹം സ്വർഗീയ സന്നിധി ഇരുന്നുകൊണ്ട് ആ ബാത്യൻ നമ്മുടെ പ്രിയങ്കരനായ ചാണ്ടിയമ്മൻ കൈമാറിയിട്ടുണ്ട്. നമുക്ക് ഏറെ സ്നേഹത്തോടെ ചാണ്ടിയമ്മൻ MLA ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളാം. ഈ ഒരു ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ ഏവരുടെയും പ്രിയങ്കരനായ MP തോമസ് ചാഴികാടൻ, ബഹുമാനപ്പെട്ട തോമസ് ചാഴികാടൻ MP ആണ്. അദ്ദേഹത്തെ ഒരു വാക്ക് പറയാതിരിക്കാൻ വയ്യ. ആദർശ രാഷ്ട്രീയത്തിന്റെ ആളുപം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഞങ്ങളൊക്കെ അദ്ദേഹം MLA ആയ കാലം തൊട്ട് തന്നെ ടോമിയേട്ടൻ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതിനൊരു മാറ്റവുമില്ല. ഒരു രാഷ്ട്രീയക്കാർക്കിടയിലെ ഒരു നിശബ്ദ വിപ്ലവകാരി എന്ന് പറയാം. കാരണം അദ്ദേഹത്തിന്റെ ഈ സൗമ്യമായ പുഞ്ചിരി കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു പാർലമെന്ററി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിച്ച MP കൂടിയാണ് അദ്ദേഹം. ഒന്ന് കൈയടിച്ച് അദ്ദേഹത്തെ നമുക്ക് ആദരിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. ഈ ഒരു ചടങ്ങില് മിഷാൽ തോമസ് മെമ്മോറിയൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബ്ലോക്ക് ഇനാഗ്രേഷൻ നടത്തുന്നത് ശ്രീ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അവർക്കാണ്. അദ്ദേഹം തിരക്കേറിയ ഒരു ഇന്നത്തെ ഒരു ഷെഡ്യൂൾ തന്നെ ഓടി വന്നിരിക്കുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹവും കടവുപ്പാതത്തിനും സഹോദരന്മാരാണെന്നാണ്. കാരണം അച്ഛൻ പൊൻപള്ളിപ്പള്ളിയിലും മറ്റു വികാരിയായിരുന്ന സമയത്ത് അദ്ദേഹം ആഭ്യന്തര മന്ത്രിയായിരുന്നു. അച്ഛനൊന്ന് വിളിച്ചാൽ മതി, തിരുവനന്തപുരത്ത് നീ പരിപാടിക്ക് മാത്രം ഓടി എത്തിക്കൊണ്ടിരുന്ന ആഭ്യന്തരമന്ത്രി കണ്ടിട്ടുണ്ട്. തിരുവഞ്ചൂരിന്റെ മാത്രമല്ല, അച്ഛൻ പാമ്പാളിൽ എത്തിയപ്പോഴും എല്ലാ കൈത്താങ്ങുമായിട്ട് ഒരു സ്വന്തം സഹോദരന്റെ, ഒരു ജ്യേഷ്ഠ സഹോദരൻ നിന്ന് പ്രവർത്തിക്കുന്നതിലാണ് തിരുവഞ്ചൂർ സാർ കടവുപ്പാത്ത് അച്ഛന് പ്രസം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഒരു ചടങ്ങില്
മുഖ്യ പ്രഭാഷണം നടത്തുന്നതും പെരുമ്പള്ളി മാർ ഗ്രിഗോറിയൻ മെമ്മോറിയൽ സ്പീച്ച് തെറാപ്പി ബ്ലോക്ക് ഇനാഗ്രേഷൻ ചെയ്യുന്നതും അഹമ്മദിയ ഐസക് മാർ ഒസ്താസ്തിയാസ് തിരുമേനിയാണ്. എനിക്ക് തിരുമേനിയെ കുറിച്ച് തിരുമേനിയുടെ പല പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, പല പള്ളികളിലേക്ക് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നമുക്കറിയാം ഒരു തീവ്രമായ പ്രസംഗമല്ല അദ്ദേഹം നടത്താറുള്ളത് അല്ലേ. ഇന്ന് ഇവിടെ കുർബാന മധ്യം നടത്തിയ പ്രസംഗങ്ങളും കണ്ടു, അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ നമ്മുടെ മനസ്സിൽ പതിയുന്നതാണ്. യേശുവിലാണ് എന്റെ ആ വിശ്വാസം, കീശയിലാണ് എന്റെ ആശ്വാസം. കാര്യം രണ്ട് വാക്കുകളേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഒരു സന്ദേശത്തിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് എത്രമാത്രം ആഴമേ ഒരു സന്ദേശമാണ് അദ്ദേഹം നമുക്ക് പകർന്നു നൽകിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്റെ മനസ്സിൽ ഇതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ കോട്ടിങ് ഇപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്. അദ്ദേഹം കോവിഡ് കാലത്ത് നമ്മളൊക്കെ ഒരു വളരെ പ്രതിസന്ധി പിടിച്ച ഒരു കാലഘട്ടത്തിൽ കടന്നുപോയിരുന്നു. അപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഒരുപക്ഷെ അന്നൊക്കെ ഭയങ്കര ഒരു ചിന്താദീപകമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ പ്രതിസന്ധികൾക്കിടയിലും യേശുദേവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ മറിയവും ഔസേപിതാവും സന്തോഷത്തോടെ നോക്കിയിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് ആ കോവിഡ് കാലത്ത് അദ്ദേഹം ഊഹിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള സൗമ്യമായ പ്രഭാഷണ ചലവങ്ങളിലൂടെ ഒരു സഭയുടെ മാത്രമല്ല ഒരു സമൂഹത്തിലാകെ വിശ്വാസം നേടിയെടുത്ത ഒരു ശ്രേഷ്ഠം എത്രപ്പോൾ തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഔഫന്ത്യ സക്കറിയാസ് മാർ ഫെലിക്സിനോസ് തിരുമേനി അദ്ദേഹം ഉടനെ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. തൂത്തുട്ടി പള്ളിയിലും പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ എന്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ റജി സക്കറിയ വേദിയിലുണ്ട്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ തൊട്ട് അനിയന്മാരാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ ഞാനത് ഒരു പൊക്കിപ്പെടായിട്ട് വിചാരിക്കല്ലേ, അദ്ദേഹത്തെ കാണുമ്പോൾ അറിയാതെ സീറ്റിൽ നിന്ന് എഴുതേറ്റ് പോകും. കാരണം യുവാക്കൾക്കിടയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്വാധീനം അത്രമാത്രം വലുതാണ്. രാഷ്ട്രീയമല്ല വലുത്, ആദർശവും അതുപോലെ തന്നെ പ്രവൃത്തിയുമാണ് അല്ലെങ്കിൽ നമ്മുടെ കർമ്മവുമാണ് വലുതെന്നൊരു ചിന്ത ഞങ്ങളിലേക്ക് മനസ്സിലേക്ക് പകർത്തി തന്ന ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അഭിനന്ദനായ ശ്രീ റജി സക്കറിയ. അദ്ദേഹം ഇപ്പോൾ KURDFയുടെ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നു. രാഷ്ട്രീയത്തിൽ വിവിധ പോഷണമുണ്ട്. MG സർവശാല സിൻഡിക്കേറ്റ് അംഗമാണ്. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിലേക്ക് ഇനിയും എത്തിച്ചേരട്ടെ എന്ന് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ മിയ സഹോദരിയാണെന്ന് എനിക്കറിയാം. കാരണം ഈ ഒരു പ്രസ്ഥാനം തുടങ്ങി ഒരു രണ്ട് വർഷം മുമ്പ് തൊട്ട് തന്നെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു. എന്നോട് പലതവട്ടം പറഞ്ഞിട്ടുണ്ട് മീ ഒന്ന് മീയെ ഇവിടെ നിന്ന് കൊണ്ടുതരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാർസ്ലെ മെഡിസിനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം രണ്ടു മാസം മുമ്പ് അവിടെ നടന്നിരുന്നു. ബഡ്സ് എന്നൊരു പരിപാടി, ഗർഭകാലത്ത് അമ്മമാരെയൊക്കെ പരീക്ഷിക്കുന്ന പരിപാടിയാണ്. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ശ്രീമതി മിയ. മാത്രമല്ല മിയ കുഞ്ഞിന് ജന്മം നൽകി ഉൾപ്പെടെ മാർസ്ലെ മെഡിസിനിലായിരുന്നു. ഇത് കണ്ടപ്പോൾ അച്ഛൻ എന്നെ വീണ്ടും വിളിച്ചു, ബ്ലോസമാനി ഉദ്ഘാടനമാണെങ്കിൽ മിയെ മിയെ കൊണ്ടുവന്നിരിക്കുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് മിയെ വിളിക്കാൻ പേടിയായിരുന്നു. കാരണം അവിടെ ഒരു പരിപാടിക്ക് വിളിച്ച് ഇനിയും വിളിക്കുമ്പോൾ നമ്മളിത് എന്താണെന്ന് വിചാരിക്കുന്നതായിരുന്നു. ഞാൻ പറഞ്ഞു അച്ഛാ അച്ഛൻ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. എന്നെയാണെങ്കിലും വേണ്ടില്ല, ഞാൻ ഫോൺ നമ്പർ മിയുടെ അമ്മയുടെ ഫോൺ നമ്പറാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞില്ല അച്ഛൻ വാട്സപ്പിൽ മെസ്സേജ് എടുത്ത് പറഞ്ഞു, നീ ആ മെസ്സേജ് ഒന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, മിയയുടെ നേരിട്ടുള്ള മെസ്സേജ് ആയിരുന്നു അച്ഛാ ഞാൻ വന്നിരിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ അന്തസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന പ്രവർത്തനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഞാനൊരു പരിപാടി പറയുകയാണ്, നിങ്ങൾക്ക് കൈയടിക്കാം. ഒരു പ്രതിഫലം പോലും വാങ്ങാതാണ് മിയയുടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇതാണ് ഒരു കലാകാരന് സമൂഹത്തിന് നൽകാൻ പറ്റുന്ന സന്ദേശം എന്നോട് ഞാൻ പറയുകയാണ്. ഏറെ സന്തോഷത്തോടെ നമ്മുടെ ഒത്തിരി സിനിമകൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഡ്രൈവിംഗ് ലൈസൻസ്, അനാർക്കലി, അങ്ങനെ പറയുവാനുള്ള ഒത്തിരി നല്ല പടങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ആർട്ടിസ്റ്റാണ് ശ്രീമതി മിയ ജോർജും. നമ്മുടെ പാലക്കാരെയാണ് ഏറ്റവും സന്തോഷത്തോടെ മിയ ജോർജിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ഇരിക്കുന്ന വീതിയിലിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ എടുത്തെടുത്ത് വരേണ്ട ആൾക്കാരാണ്. പക്ഷേ തിരുവഞ്ചൂർ രാഷ്ണൻ സാറും തോമിയേട്ടനും റജിസക്കറിയ ഏട്ടനും ചാണ്ടിമൻ അമ്മ എല്ലാം പറഞ്ഞു പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരാണ്. ഇവരുടെ പേരെടുത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് സ്വാഗതം ആശംസിക്കുകയാണ്. ശ്രീ രോഹൻ കുര്യൻ, അതുപോലെ തന്നെ ശ്രീ പ്രൈസ് സാറാ ജയനുണ്ട്, ഹെലൻ മേരി സോളിയുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയ പ്രസിഡന്റ്, നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉടനീളം ഓടി നടക്കുന്ന ശ്രീമതി മറിയാമ്മ എബ്രഹാം അവർ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ ഈ പഞ്ചായത്ത് 3 വർഷമായിട്ട് ഈ പഞ്ചായത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി ഡാലി റോയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മീനട പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, എന്റെ പ്രിയങ്കനായ സ്നേഹിതൻ, എല്ലാ കാര്യത്തിലും ഓടി ചൂടുകൂടി നടക്കുന്ന ശ്രീ മോനിച്ചൻ കിഴക്കേടം അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സന്ധ്യ രാജേഷ്, ഈ പഞ്ചായത്തിന്റെ ഈ വാർഡിന്റെ മെമ്പറാണ്, ഇവിടെ ഏത് കാര്യം ഉണ്ടെങ്കിലും ഓടി എത്തി പ്രവർത്തനം നടത്തുന്ന ശ്രീമതി സന്ധ്യ രാജേഷിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ ജെയിംസ് മാത്യു, ഈ പള്ളിയുടെ സെക്രട്ടറിയാണ്, അച്ഛനോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ട്രസ്റ്റി ശ്രീ കെ എം എബ്രഹാം, അച്ഛന്റെ പിന്തുണ നൽകുന്ന ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളും. എനിക്കറിയാം അച്ഛനുമായിട്ട് ആത്മബന്ധം പുലർത്തുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് ജാതിയില്ല, മതമില്ല. ഇവിടെ പല ആൾക്കാരും മോത്തുകയാണ്, കാരണം ചന്ദന കുറികൾ വരെയുണ്ട്. അപ്പം നാനാജാതി മത്സരത്തിൽ ആശ്രയ കേന്ദ്രമാണ് ഈ കടകംഭാവം പള്ളി എന്നിവിടെ പറയുകയാണ്. ഇവിടെ വരുന്ന ഒരു കുട്ടിയും നമുക്കറിയാം കടകംഭാവത്തിനോട് ഒരു ദൈവിക സ്നേഹമാണ് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മീക്കറിയില്ലായിരിക്കാം അച്ഛന് ഒരു പൗരോഹിത്യ ജൂടെ ഭാഗമായിട്ട് ഒരു 7 വീട് നിർമ്മിച്ച് ഇപ്പം നൽകി കഴിഞ്ഞു. ഈ വൈദിക കൂപ്പായം അദ്ദേഹം പള്ളിയിലും ഇവിടെ മാത്രം ഇടാറുള്ളൂ. ബാക്കി സമയത്തൊക്കെ വീട് പറയുമ്പോൾ കല്ല് ചുമക്കുന്ന മണ്ണ് ചുമക്കുന്ന അച്ഛനെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ
और वलिय दैवीय स्नेह तिरुमेनियन प्रसंगति पर दैवीय स्नेह अद कर पल रीति इवे प्रवर्ती प्रति आ और नन्म इवे का या दीर्घम प्रसंग वाले प्रगलभ आलिकी आमकूरी स्नेह स्वागत आश्वस्तु नंदी नमस्कार थैंक यू ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിറവിലാണ് ബ്ലോസം വാലി കുടുംബം നമ്മൾ ഇനി ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്കാണ് പോകുന്നത് ബ്ലോസം വാലി ആമുഖ പ്രഭാഷണം നടത്തുന്നത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഫാദർ കുര്യാക്കോസ് അച്ഛനാണ് ബ്ലോസം വാലിയുടെ നട്ടെൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഫാദർ കുര്യാക്കോസ് ആണ് അച്ഛനെ ഏറെ സ്നേഹത്തോട് കൂടി തന്നെ ആമുഖ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ഞാനൊരു ആമുഖ പ്രസംഗം നടത്തി ഈ സദസ്സിനെ അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല ഒന്നാമത് ഒത്തിരി തിരക്കിട്ട നേതാക്കന്മാരുടെ സാന്നിധ്യം നിങ്ങൾ ഇങ്ങനെ ഒരു ആരാധനയോടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ശ്രദ്ധിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ഇങ്ങനെ കണ്ണും പിടിച്ച് ഇവരെ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അപ്പം അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല കാരണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം ഇവിടെ നടക്കുന്നത് ഏതാണ്ട് 200 കുഞ്ഞുങ്ങൾക്കാണ് നമ്മളിവിടെ തെറാപ്പികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിക്ക് പോലും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് തെറാപ്പി കിട്ടാതെ പോകരുതെന്നുള്ള ലക്ഷ്യത്തിലാണ് ഇതിവിടെ പ്രവർത്തിക്കുന്നത് കാരണം എല്ലാ സെൻ്ററുകളും പക്ക ബിസിനസ്സിലാണിത് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു കുട്ടിക്ക് പോലും അവൻ്റെ ശാരീരിക മാനസിക വൈകല്യം മാറ്റാതെ ഇരിക്കുവാൻ ഇടയാവരുത് എന്ന വലിയൊരു സ്വപ്നവും ആഗ്രഹവുമാണ് ഇവിടെ എന്നും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഇപ്പോൾ ഏതാണ്ട് 75 കുഞ്ഞുങ്ങൾ നോർമൽ സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് 200 കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു അനേകരുടെ നന്മയുള്ള സഹായം കൊണ്ട് മാത്രമാണ് ഇതിവിടെ ഇങ്ങനെ നടന്നു പോകുന്നത് ഒരു ബുദ്ധിമുട്ടും ഒരു നിമിഷം പോലും നേരിട്ടിട്ടില്ല എന്നുള്ളത് വലിയ സാക്ഷ്യം പോലെ ഞാൻ പറയട്ടെ എല്ലാ മാസവും ഇവിടെ നമ്മൾ കോവിഡ് കാലത്ത് പള്ളി തുറന്നിട്ട് ഏതാണ്ട് 4000 പേർക്ക് നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു അതിനെ തുടർന്ന് ഇന്നും ആ പട്ടിണിക്കാരിൽ 165 കുടുംബങ്ങൾക്ക് നമ്മൾ ഇന്നും വീട്ടിൽ കൊണ്ട് കിറ്റ് കൊടുക്കുന്നുണ്ട് 63 വീടുകൾക്ക് നമ്മൾ മെഡിസിൻ എല്ലാ മാസവും കൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനൊരു പുണ്യപ്രവൃത്തി ഏതാണ്ട് 15 വീടുകളുള്ള ഈ കൊച്ചു പള്ളിക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഇത് ദൈവത്തിൻ്റെ ഒരു കരസ്പർശനം മാത്രമാണ് എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നെ ഞാനാകുന്ന ഒരു കഴുതയുടെ പുറത്ത് തമ്പുരാൻ കയറിയിരിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായൊരു സഹകരണം ഇന്നിവിടെ ഇത്രയും കൂടി വന്ന ആളുകൾ എനിക്ക് പലരെയും പേഴ്സണലായിട്ട് എല്ലാ വർഷവും ഞാൻ വിളിക്കാറുള്ള വിളിക്കാൻ പോലും പറ്റിയില്ല ആരാധകരെ കാണാനും അതോടൊപ്പം ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരാണെന്ന് നിങ്ങൾ എനിക്ക് വലിയ ഉറപ്പുള്ള ഒരു കാര്യമാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ മിയായെ വിളിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞതന്നെ വലിയൊരു സന്തോഷം നിറഞ്ഞു കാരണം എനിക്ക് അങ്ങനൊരു ആഗ്രഹമായിരുന്നു മറ്റു പലരാരും വരുന്ന പോലല്ല കാരണം അത്ര യോഗ്യതയുള്ള ഒരാളാണ് മിയ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ വേറൊന്നും കണ്ടല്ല ചലച്ചിത്ര താരങ്ങൾ ഒത്തിരി പേരുണ്ടെന്ന് നിങ്ങൾക്കറിയാം പലരും ഉദ്ഘാടനങ്ങൾക്ക് പോകാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഉദ്ഘാടനത്തിന് പോയി പോകുന്നയാളല്ല മിയ കാരണം ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനം ജീവിതത്തിൽ വലിയ വ്രതമാക്കി എടുത്തിട്ടുള്ള ഒരാളാണ് മിയ സ്വർഗം തുറന്ന് തമ്പുരാൻ മിയായി അനുഗ്രഹിക്കട്ടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ഈ സ്വാഗതം പറയുന്നില്ല ചാണ്ടി ഉമ്മനെ കാണാൻ ഒത്തിരി പേര് പുറത്തിരിപ്പുണ്ട് ഇറങ്ങി ഇങ്ങ് പോകരുത് എന്നെ ആളുകൾ ചീത്ത പറയും അതുപോലെ തിരുവഞ്ചൂർ സാറാണെങ്കിൽ ഇങ്ങോട്ടെങ്ങും വരാറില്ല ദയവായിട്ട് പോകരുത് പ്ലീസ് പോകരുത് ചാഴിക്കാൻ സാറ് ഒരു 4-5 പ്രോഗ്രാം എന്നെ പറ്റിച്ചിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും പോകത്തില്ലെന്ന് പ്രതീക്ഷിക്കുന്നു റിജി സാറ് പോയാൽ നാളെ നമ്മൾ കാണത്തില്ല ഓക്കെ അപ്പൊ ബാക്കി കാര്യങ്ങൾ താങ്ക് യു അച്ഛാ അച്ഛൻ്റെ വാക്കുകൾക്ക് ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ വിശിഷ്ട അതിഥികളുടെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച നമ്മുടെ ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് നടക്കുകയാണ് തിരികൾ തെളിയിച്ചുകൊണ്ട് ഈ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായി വിശിഷ്ട അതിഥികളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞൊരു കയ്യടിയോടുകൂടി തന്നെ ഈ അഭിമാന നിമിഷത്തിൽ പങ്കാളികളാകാം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെയധികം തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് തിരികൾ തെളിയിച്ചുകൊണ്ട് വലിയൊരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു നിമിഷത്തിന് തന്നെയാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നിറഞ്ഞൊരു കയ്യടിയോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു സമയം ആയിരിക്കാം നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു ഒരുപാട് ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ വെളിച്ചം വിതറുവാൻ വേണ്ടി ഇനി അങ്ങോട്ട്
ബ്ലസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഓരോ പ്രവർത്തനവും മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വേദിയിൽ വെച്ച് നടക്കുന്നത്. ഏറെ സ്നേഹത്തോടെ കുര്യാക്കോസ് അച്ഛനെയും ഏറെ സ്നേഹത്തോടെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് തിരികൾ തെളിയിച്ചുകൊണ്ടത് ഈ ഒരു ചടങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. പെരുമ്പള്ളി മോർ ഗ്രിഗോറിയ സ്പീച്ച് തെറാപ്പി ബ്ലോക്ക് ഉദ്ഘാടനം, മോർ പോളികാർപ്പസ് മെമ്മോറിയൽ ഓക്യുപേഷണൽ തെറാപ്പി ബ്ലോക്ക് ഉദ്ഘാടനം, വിശാൽ തോമസ് മെമ്മോറിയൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബ്ലോക്ക് ഉദ്ഘാടനം, ബ്ലോസം ബിഹേവിയറൽ തെറാപ്പി ബ്ലോക്ക് ഉദ്ഘാടനം, പെരുമ്പള്ളി മോർ ഗ്രിഗോറിയസ് ചരമരചിത ജൂബിലി ഭവന പദ്ധതി ഉദ്ഘാടനം, റിവറന്റ് അലക്സാണ്ട്രിയോസ് കാർപ്പിക്കസ് മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം എന്നിവ ഇന്ന് ഈ വേദിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. സ്വപ്ന സാക്ഷാത്കാരത്തിന് നിറവിൽ നിൽക്കുന്ന ബ്ലോസം വാലി കുടുംബം 3 വർഷം മുൻപ് കടുംഭാഗം പള്ളിയോട് അനുബന്ധിച്ച് തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ബ്ലോസം വാലി. സമൂഹത്തിൽ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ശൈശവത്തിൽ തന്നെ കണ്ടെത്തി പരിഹരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ബ്ലോസം വാലി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും ആധുനിക ചികിത്സകളും തെറാപ്പികളും ലഭിക്കാതെ പോകരുത് എന്നതാണ് ബ്ലോസം വാലിയുടെ ലക്ഷ്യം. ബ്ലോസം വാലി അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഈ ഒരു സന്തോഷമാണ് കുട്ടികൾ തെളിയിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു നിമിഷം ബ്ലോസം വാലിനെ കൂടുതലൊന്ന് പരിചയപ്പെടുത്തുവാനായി ഡോക്ടർ ഓഷിൻ റെജി പോളിനെ. വളരെ തിരക്കുകൾക്കിടയിലാണ് വിശിഷ്ടാതിഥികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ നമ്മുടെ പ്രിയങ്കരനായ എം പി ശ്രീ തോമസ് ചാഴികാടൻ അവരെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കരനായ എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ, ഏറ്റവും ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ, അഭിമന്യനായ ഐസക് മാർ ഒസ്താസു തിരുമേനി, പ്രിയങ്കരനായ അഡ്വക്കേറ്റ് റജി സക്കറിയ, ഇന്ന് ബ്ലോസം മോണ്ടിസോറി സ്കൂളിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സിനിമ നടി മിയ, ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന നമ്മളെല്ലാവരും ഇവിടെ എത്താൻ കാരണഭൂതനായ ബഹുമാന്യനായ കടവംഭാഗം കുര്യാക്കോസ് അച്ഛ, പ്രിയപ്പെട്ട ഡോക്ടർ ഒഷീൻ റെജി പോൾ, ശ്രീ അനീഷ് ആനിക്കാട്, ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അച്ഛൻ പറഞ്ഞു 4 പ്രാവശ്യം ഞാൻ മാറ്റിവെച്ചു എന്ന്. ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതുപോലൊരു സ്ഥാപനത്തിലെ ഒരു പരിപാടിയും ഞാൻ മാറ്റിവെക്കാറില്ല. കഴിഞ്ഞ തവണ വരാനിരുന്ന ദിവസം ഡൽഹിയിൽ അത്യാവശ്യമായി പോകേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് അന്ന് വരാൻ കഴിയാതെ പോയത്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. പാർലമെൻറ്റിൻ്റെ കമ്മിറ്റികളിൽ അത്രയൊന്നും അധികം ആർക്കും താല്പര്യമില്ലാത്തൊരു കമ്മിറ്റിയാണ് സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട സോഷ്യൽ ജസ്റ്റിസിൻ്റെ കമ്മിറ്റി. ഞാൻ അതിൽ അംഗമാവുകയായിരുന്നു. അതിലൂടെ കിട്ടിയ ഒരു വലിയ നേട്ടം കോട്ടയം പാർലമെൻറ് മണ്ഡലത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന ഉപകരണങ്ങൾ അത് ലഭ്യമാക്കുന്നതിനുള്ള ഒരു നിമിത്തമാകുവാൻ എനിക്ക് കഴിഞ്ഞു.
പന്ത്രണ്ട് ക്യാമ്പുകൾ നടത്തി. ഞാൻ ആ കമ്മിറ്റിയിൽ അംഗമാണ് എന്നതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും വളരെ ചടുലതയോടെ പ്രവർത്തിച്ച് ഭിന്നശേഷിക്കാരായ ആളുകളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി കോട്ടയം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്ത് ഓരോ ക്യാമ്പിലും വരുന്ന ആളുകളെ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് സ്ഥാപനങ്ങളെ അയച്ച് അങ്ങനെ സെലക്ട് ചെയ്ത 1500-ൽ അധികം വരുന്ന ഭിന്നശേഷിക്കാർക്ക് കേന്ദ്രമന്ത്രി തന്നെ വന്ന് ആ ഉപകരണങ്ങൾ വിതരണം ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ആ വേദിയിലും പറഞ്ഞു, എൻ്റെ 32 വർഷത്തെ പൊതുജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ആദരണീയനായ ബഹുമാന്യനായ പൂജ്യനായ കുര്യാക്കോസ് കടവുംഭാഗം അച്ഛൻ്റെ അച്ഛനിവിടെ സൂചിപ്പിച്ചു, ഞാനല്ല ഈ പ്രവർത്തനങ്ങളുടെ നിയന്താവ്, ദൈവമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദൈവത്തെ മുൻനിർത്തി ദൈവികമായ കഴിവുകളിലൂടെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് സൗകര്യമൊരുക്കാൻ ബഹുമാന്യനായ കടവുംഭാഗം അച്ഛൻ നടത്തുന്ന പരിശ്രമങ്ങൾ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവില്ല. അഭിനന്ദനമല്ല അതിന് വേണ്ടത്, ദൈവം കൂടുതൽ കഴിവും ശക്തിയും ആരോഗ്യവും ബഹുമാന്യനായ കടവുംഭാഗം അച്ഛന് കുര്യാക്കോസ് അച്ഛന് നൽകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ വർഷങ്ങളായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാറുണ്ട്. MLA ആയിരുന്നപ്പോഴും ഏതാണ്ട് ഈ രീതിയിലാണ് പോയത്. ആ സമയത്ത് നിരവധിയായ സ്ഥാപനങ്ങളിൽ പോവുകയും ഭിന്നശേഷിക്കാരായ മക്കളുടെ മാതാപിതാക്കളുമായി ഇടപഴകുവാനുള്ള അവസരമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ആ മാതാപിതാക്കളുടെ ദുഃഖം കാണുമ്പോൾ അവരുടെ വേദന മറ്റൊന്നുമല്ല. ഞാൻ ഇവിടെയും ധാരാളം മാതാപിതാക്കൾ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ എൻ്റെ കാലശേഷം ആര് ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ ഈ ആളിനെ നോക്കും എന്ന വേദനയാണ് അവരെ അലട്ടുന്നത്. ആ വേദനയ്ക്കുള്ള പരിഹാരമാണ് ബഹുമാനിയായ കടവുംഭാഗം അച്ഛൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മിനിഞ്ഞാന്ന് ഒളശ്ശയിലുള്ള ഒരു വീട്ടിലെ ഒരു സംസ്കാര ചടങ്ങിനുമായി പോയപ്പോൾ വർഷങ്ങളായി എനിക്ക് പരിചയമുള്ള ഒരു അധ്യാപകനാണ്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിർത്തി എനിക്കൊരു ഫോൺ വന്നപ്പോൾ സംസാരിക്കാനിടയായി. അപ്പോൾ അദ്ദേഹം ഇറങ്ങി വന്ന് പറഞ്ഞു, എൻ്റെ അമ്മ സാറിനെ നോക്കിയിരിക്കുക, അമ്മച്ചിക്ക് അറിയാം എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 മക്കളിൽ 2 പേര്, 18 വയസ്സുള്ള മകനും 14 വയസ്സുള്ള മകളും സെർബ്രൽ പാൾസി വന്ന് കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. ആ വല്യമ്മ, ആ കുട്ടികളുടെ വല്യമ്മ എന്നോട് പറഞ്ഞത്, സാറേ ഈ 2 മക്കൾ ഞങ്ങൾക്ക് നൽകിയ താലന്തുകളാണ് എന്നാണ്. അങ്ങനെ സ്വീകരിക്കാൻ കഴിയുക എന്നത് വലിയ ദൈവഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന ബഹുമാന്യനായ കുര്യാക്കോസ് കടവുംഭാഗം അച്ഛനെ ദൈവം കൂടുതൽ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അവിടെയൊന്ന് തിരുമേനി ഇവിടെ ഇരിപ്പുണ്ട്. ഉസ്താദ് സേവ് തിരുമേനി ഞാനും ഒരേ നാട്ടുകാരാണ്, വെളിയന്നൂർ പഞ്ചായത്തുകാരാണ്. തിരുമേനി എപ്പോഴും എന്നെ വിളിക്കുമ്പോൾ ഇത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. തിരുമേനിയുടെ സാന്നിധ്യം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ബഹുമാന്യനായ ശ്രീ ചാണ്ടിയുമ്മനും ഒക്കെ ഇവിടെ വന്നത് ഇതുപോലൊരു സ്ഥാപനമായതുകൊണ്ടാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഈ ബാധ്യത അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്വം ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന ചിന്തയോടുകൂടിയാണ് ഞങ്ങൾ എല്ലാവരും വരുന്നത്. പ്രിയപ്പെട്ട റിജി സഖറിയ ഇവിടെയുണ്ട്,
പ്രിയങ്കരിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സിനിമാ നടി മിയ ഇവിടെയുണ്ട്. ഞങ്ങളെല്ലാവരുടെയും സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ധൈര്യമായിരിക്കുക. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ ഈ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളുണ്ട്. അതിനെ നിങ്ങൾ വിശ്വസിച്ച് പോകാം. ബഹുമാനായ കുര്യാക്കോസ് കടവുംഭാഗം അച്ഛൻ്റെ ഈ വലിയ സംരംഭം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളോടുകൂടി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെക്കാൾ സീനിയറായിട്ടുള്ള വലിയവരായിട്ടുള്ള നിരവധി ആളുകൾ തിരുമേനി ഉൾപ്പെടെ തിരുവഞ്ചൂർ ഉൾപ്പെടെ ഉണ്ട്. എന്നോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞതിനാൽ ഞാൻ ഈ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായി മിഷാൽ തോമസ് മെമ്മോറിയൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബ്ലോക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുവാനായി നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സ്നേഹനിധിയായ കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവർകൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട ശ്രീ തോമസ് ചാണ്ടിക്കാട്ടൻ MP, സ്നേഹനിധിയായ അഭിവന്ദ്യ തിരുമേനി, റവറൻ ഫാദർ കുര്യാക്കോസ് കടവുംഭാഗം അവർകൾ, നമ്മളുടെ സ്നേഹമുള്ള ശ്രീ റജി സക്കറിയ, നമ്മളുടെ കുട്ടികളുടെ എല്ലാം ഹാരമായ മിയ, മറ്റ് സഹോദരങ്ങളെ, സ്നേഹിതര്, സുഹൃത്തുക്കളെ, ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്കൊരു വാക്ക് ഞാൻ പാലിച്ചു, അതാണിപ്പോൾ ഞാൻ ഇതിൽ വന്ന് പെട്ടുപോയത്. അച്ഛൻ എന്നെ വിളിച്ചത് ഇന്നലത്തേക്കാണ് എന്ന് ഞാൻ കരുതി. എനിക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ വൈകുന്നേരമായപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛോ സമയത്ത് വരാൻ പറ്റാതെ പോയി, ക്ഷമിക്കണം, പിന്നീടൊരു സന്ദർഭത്തിൽ വന്നോളാം എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇത് ഇന്നാണ്, അതുകൊണ്ട് ഇന്നലത്തേക്ക് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് അച്ഛൻ അത്ഭുതങ്ങളുടെ ഒരു വൈദികനാണ്. എനിക്ക് കടുംഭാഗം അച്ഛനെക്കുറിച്ച് എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. സ്നേഹമാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ടാണ് അച്ഛൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങളിൽ നല്ല നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത്. ഇതും നിശ്ചയമായും ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ അച്ഛൻ വളരെ ഭംഗിയായി ഇതിൻ്റെ നേതൃത്വം വഹിക്കും എന്നെനിക്കറിയാം. ശ്രീ തോമസ് ചാണ്ടിക്കാടൻ പറഞ്ഞ് അവസാനിപ്പിച്ചിടത്തു നിന്ന് ഒരു റൈഡർ ചേർക്കുന്നതിന് വേണ്ടി മാത്രമേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. ഈ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ നമ്മളുടെ കുട്ടികളെ പരിരക്ഷിച്ച് പോകുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാകുന്നത് സ്വാഭാവികമായും രക്ഷകർത്താക്കൾക്കാണ്. അവരുടെ ഉത്കണ്ഠ കുറയ്ക്കുന്നതിന് വേണ്ടിയും അവർക്ക് കഴിയുന്നത്ര വിധത്തിലുള്ള ആശ്വാസം പകരുന്നതിന് വേണ്ടിയും ഇതുപോലുള്ള സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം നന്നായി ഉപകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. നല്ല ഭംഗിയായി ഇത് മുന്നോട്ട് പോകട്ടെ എന്നൊരിക്കൽ കൂടി എൻ്റെ ആശംസ നേരുകയാണ്. അച്ഛനെ ഒരിക്കൽ കൂടി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ഞാൻ അനുമോദിച്ചുകൊണ്ട് ഇവിടെ എന്നെ ഭരമേൽപ്പിച്ച സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം അത് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കും. താങ്ക് യു സാർ. പെരുമ്പള്ളി മോർ ഗ്രിഗോറിയ സ്പീച്ച് തെറാപ്പി ബ്ലോക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുവാനായി ഏറെ സ്നേഹത്തോടെ അഭിവന്യ ഐസക് മോർ ഒസ്താദിയോസ് മെത്രാപ്പോലിത്ത തിരുമേനിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞു, എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞ അവസാനം എനിക്ക് പ്രസംഗിക്കാൻ തന്നാൽ മതിയെന്ന്. കാരണം എല്ലാവർക്കും നല്ല തിരക്കുണ്ട്, ഓരോരുത്തരുടെയും പ്രോഗ്രാമുകൾ ലേറ്റായിക്കൊണ്ടിരിക്കുക. ഞാനും ഗോതമംഗലത്തൊരു പ്രോഗ്രാമിന് പോകേണ്ടതാണ്, ഇവിടെ നിന്ന് ഓടിയെത്തുകയില്ല, അതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. ഒത്തിരി സന്തോഷം ഇന്ന് ഈ
അനുഗ്രഹീതമായ സദസ്സിൻ്റെ കൂടെ ആയിരിക്കുവാൻ സാധിച്ചതിൽ. പ്രിയപ്പെട്ട തോമസ് ചാഴിക്കാടൻ സാറ്, അതേപോലെ തന്നെ തിരുവഞ്ചൂർ സാറ്, പിന്നെ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ചാണ്ടിയുമ്മൻ, അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മിയ തുടങ്ങി, അങ്ങനെ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സദസ്സിൽ നമുക്ക് ഇവരോടൊപ്പമൊക്കെ ആയിരിക്കുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനിയുടെ നാമധേയത്തിലുള്ള സ്പീച്ച് തെറാപ്പിയുടെ ഇനാഗുറേഷനായി ബന്ധപ്പെട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി കാലം ചെയ്യുമ്പോൾ PVS ഹോസ്പിറ്റലിൽ തിരുമേനിയുടെ ബെഡിൻ്റെ അടുക്കൽ ഞാനുണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, അന്ന് കാലം ചെയ്ത ക്ലീമി തിരുമേനി, ഇപ്പോഴത്തെ നമ്മുടെ ബാവാ തിരുമേനി, അതേപോലെ തന്നെ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി തുടങ്ങിയ തിരുമേനിമാരൊക്കെ തിരുമേനിയുടെ ബെഡിൻ്റെ അടുക്കൽ ICU-യിലുണ്ട്. ഞാനും മാറി നിൽക്കുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, തിരുമേനിയുടെ വലങ്കൈ പിടിച്ച് ആ സമയത്ത് അതിൽ മെല്ലെ മെല്ലെ തലോടിക്കൊണ്ടിരുന്നത് പ്രിയപ്പെട്ട കുര്യാക്കോസച്ചനായിരുന്നു. അച്ഛൻ തിരുമേനിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. തിരുമേനിയുടെ ആ വേർപാട് സമയത്ത് വളരെ വേദനയോടുകൂടി, നീറുന്ന ഹൃദയത്തോടുകൂടി അദ്ദേഹം അവിടെ ആയിരിക്കുന്ന ആ കാഴ്ച ഇന്നും എൻ്റെ ഹൃദയ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുകയാണ്. ഞാൻ ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം, തിരുമേനിയോടുള്ള അമിതമായ സ്നേഹം, ഭക്തി, വിധേയത്വമൊക്കെ പ്രിയപ്പെട്ട കുര്യാക്കോസച്ചൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ എപ്പോഴും നിറവാർന്നു നിൽക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുമേനിയുടെ നാമത്തിൽ തന്നെ ഈ സ്ഥാപനത്തിൽ ഒരു പ്രത്യേക ബ്ലോക്ക്, സ്പീച്ച് തെറാപ്പിയുടെ ഒരു ബ്ലോക്ക് ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അത് നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി ഇന്നത് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ, സമർപ്പിക്കുവാൻ ഇടയാകുകയുമൊക്കെ ആയിത്തീർന്നത്. സ്നേഹിക്കപ്പെട്ടവരെ, നമുക്കറിയാം നമ്മളെല്ലാവരും ഇന്ന് വാതോരാതെ സംസാരിക്കുന്നവരാണ്. ചിലരൊക്കെ വർത്തമാനം പറയുമ്പോൾ നമ്മൾ പറയും ഒന്ന് നിർത്തണുണ്ടോ എന്ന്, വീടുകളിലൊക്കെ ആണെങ്കിലും, കാരണം കേട്ട് 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 മടുത്തു മടുത്തു എന്ന്. പക്ഷേ ഒരു വാക്ക് സംസാരിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ ആരെങ്കിലുമൊക്കെ ഒന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഒരു അനുഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എൻ്റെ സഹോദരിക്ക് തൈറോയിഡുമായി ബന്ധപ്പെട്ട ഒരു സർജറി ഉണ്ടായി. എറണാകുളത്തെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിലായിരുന്നു സർജറി. സർജറി കഴിഞ്ഞ് ICU-യിലേക്ക് മാറ്റി. ഒരു ദിവസമായി, രണ്ട് ദിവസമായി, മൂന്ന് ദിവസമായി സംസാരിക്കുവാൻ സാധിക്കുന്നില്ല. സംസാരിക്കുമ്പോൾ ശബ്ദം വരുന്നില്ല. എല്ലാവർക്കും പ്രയാസമായി, എനിക്കും പ്രയാസമായി. സർജറി ചെയ്ത ഡോക്ടറിനോട്, കൂടെയുണ്ടായിരുന്ന എല്ലാവരോടുമൊക്കെ പലവട്ടം പോയി ചോദിച്ചു, ഇനി സംസാരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമോ, തടസ്സമുണ്ടാകുമോ എന്നൊക്കെ. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ സംസാരിക്കുവാനുള്ളതായ ആ കഴിവ്, അല്ലെങ്കിൽ ആ ശക്തി തിരികെ ലഭിക്കുകയാണ്. സംസാരിക്കുന്ന നമുക്ക് നമ്മളുടെ സംസാരത്തിൻ്റെ, നമ്മളുടെ സംസാരിക്കുവാനുള്ള കഴിവിൻ്റെ ആ വലിയ ശ്രേഷ്ഠതയൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ കഴിവാ, നമ്മുടെ മിടുക്ക. പക്ഷേ അതില്ലാത്തവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. പെരുമ്പള്ളി തിരുമേനി വാതോരാതെ സംസാരിക്കുന്ന ഒരു സഭാപിതാവാണ്. തിരുമേനിയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, തിരുമേനിയോടൊപ്പം ആയിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും തിരുമേനി വാതോരാതെ സംസാരിക്കും. അല്പനേരം പോലും നിശബ്ദനായിട്ടിരിക്കുകയില്ല. അങ്ങനെ സംസാരപ്രിയനായിരിക്കുന്ന തിരുമേനിയുടെ നാമത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്പീച്ച് തെറാപ്പി സെൻ്റർ ആരംഭിക്കുന്നു. അതൊരു അനുഗ്രഹമാണ്. നിശ്ചയമായും ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും സർവവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും പുണ്യശ്ലോകനായ തിരുമേനിയുടെ മധ്യസ്ഥതയാൽ ലഭിക്കട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിച്ച്, നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ സ്പീച്ച് തെറാപ്പി സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഒറ്റ വാക്കിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല മോനെ നിൽക്കുന്നത്. കാരണം ഇവിടെ ഇവിടെ ഒരു അമ്മ വന്നിരുന്നു. അമ്മ വന്നിട്ട് എൻ്റെ പൊന്നിങ്ങി വന്ന് എനിക്കൊരു ഗിഫ്റ്റ് തരാനുണ്ടെന്ന് പറഞ്ഞിട്ട്
ഏറെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ട് സ്നേഹസമ്മാനം നൽകി. ഒപ്പം തന്നെ പ്രായഭേദമന്യേ കുഞ്ഞുങ്ങളാണേലും മുതിർന്നവരാണേലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സമയം തീരെയില്ല എന്നോടും പറയുന്നുണ്ട്. അപ്പൊ ഏറെ സ്നേഹത്തോടെ ചാണ്ടി ഉമ്മൻ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു പരിപാടിയും കൂടെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അവിടെ പരിപാടി തീർന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അധ്യക്ഷ പ്രസംഗം നടത്തുന്നത്. അധ്യക്ഷ പ്രസംഗം ഞാൻ നീട്ടുന്നില്ല. പക്ഷേ വളരെയധികം സന്തോഷമുണ്ട് കടുംബത്തെ അച്ഛൻ്റെ ഈ പരിപാടിയിൽ ഒന്ന് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ. ഒത്തിരി കുട്ടികളെ സഹായിക്കുന്ന ഈ കുട്ടികളാണ് നമ്മുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയൊക്കെ ഭാവി. അവരെ സംരക്ഷിക്കുന്ന വലിയ ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുന്ന അച്ഛനോടുള്ള എല്ലാ അഭിനന്ദനവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഞാൻ ഷിക്കാഗോയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിരുന്നു. അപ്പോൾ ഷിക്കാഗോയിൽ അച്ഛനെ പോലെ തന്നെ സന്മനസ്സുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഏതൊരു വിദ്യാർത്ഥി മുച്ചക്ര വാഹനം ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് MLA പറഞ്ഞാൽ അത് കൊടുക്കും, പുതുപ്പള്ളി മണ്ഡലത്തിൽ കൊടുത്തിരിക്കും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ആഗ്രഹിച്ച് വരുന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ ഞാൻ അവർക്ക് അത് കൊടുക്കും എന്ന് ഈ അവസരത്തിൽ പറയാൻ അവസരമെടുക്കുന്നു. നീട്ടി ഞാൻ പ്രസംഗിക്കുന്നില്ല. അച്ഛനുമായി വളരെ അടുത്ത ബന്ധം എൻ്റെ അപ്പയ്ക്കുണ്ടായിരുന്നു, എനിക്കുമുണ്ട്. കോവിഡ് കാലത്ത് ഒത്തിരി കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്ത അച്ഛന് എല്ലാവിധ ആശംസകൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അതിലേറെ വലിയ പ്രവർത്തനമാണ് നടത്തുന്നത്, കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഒപ്പം മൊസ്താദ്യോസ് തിരുമേനി നമ്മുടെ സഭയുടെ വാനം പാടിയ തിരുമേനിയുടെ കുർബാന അവസാനം എൻ്റെ പിതാവിനോടൊത്ത് അദ്ദേഹം നിൻമുറിവുകൾ നേറ്റേൻ മൂറുവൻ മണം എന്നുള്ള പ്രാർത്ഥന പാടിയാണ് അദ്ദേഹത്തെ യാത്ര അയക്കാൻ അവിടെ ഉണ്ടായിരുന്നത്. പിതാവിനോടുള്ള സ്നേഹവും എല്ലാ ഭക്തിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. താങ്ക് യു സർ. ഒപ്പം തന്നെ ഈ ഒരു നിമിഷം നമ്മൾ നമ്മുടെ വിശിഷ്ട അതിഥി മിയ ജോർജിന് ചാണ്ടി ഉമ്മൻ സാറ് ഒരു മൊമെന്റോ നൽകുവാൻ ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ പ്രിയ താരം മിയയ്ക്ക് ഒരു സ്നേഹ സമ്മാനം ബ്ലാസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ സ്നേഹ സമ്മാനം ദാ ഇവിടെ നൽകുകയാണ്. അടുത്തതായി ബ്ലാസം ബിഹേവിയറൽ തെറാപ്പി ബ്ലോക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച KURDFC ചെയർമാൻ അഡ്വക്കേറ്റ് റജീസ് സക്രിയ സാറിനെ ഏറെ സ്നേഹത്തോടെ രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. അഭിവന്ദ്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA അടക്കമുള്ള ബഹുമാന്യരെ, കടവുംഭാഗത്തെ കൊച്ചച്ഛൻ്റെ വലിയ മനസ്സിൻ്റെ സാക്ഷാത്കാരമാണ് ഈ ബ്ലോസം വാലി എന്ന് പറയുന്ന മഹനീയമായ സ്ഥാപനം. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന നന്മയുടെ പ്രകാശഗോപുരമായ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിറഞ്ഞ മനസ്സോടുകൂടി അനുമോദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിനെ ഒന്ന് പരിചയപ്പെടുത്തി സംസാരിക്കുവാനായി ഡോക്ടർ ഓഷിൻ റെജി പോളിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ബഹുമാനനായ ശ്രീ ചാണ്ടി ഉമ്മൻ MLA, ഉദ്ഘാടകൻ ആദരണീയനായ ശ്രീ തോമസ് ചാഴിക്കാടൻ MP, അഭിവന്യ ഐസക് മോർ ഒസ്താദിയോസ് മെത്രാപോലിത്ത, അഭിവന്യ സക്രിയാസ് മോർ പിലാക്സിനോസ് മെത്രാപോലിത്ത, ആദരണീയനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, മലയാളത്തിൻ്റെ പ്രിയ താരം ശ്രീമതി മിയ ജോർജ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, വത്സലമായ കുഞ്ഞുമക്കളെ, കടുംബാവും പള്ളി മുൻകൈയെടുത്ത് ആരംഭിച്ച ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെൻറ് സെൻറ്റർ പൂർത്തീകരിച്ച് രാജ്യാന്തര നിലവാരത്തിലുള്ള തെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം നടക്കുന്ന ഈ ധന്യവേളയിൽ ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിനെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യം. മൈസെൽഫ് ഒഷീൻ, ഞാൻ ഇവിടുത്തെ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ആണ്. ബ്ലോസം വാലിയെ പറ്റി പറയുമ്പോൾ രണ്ട് വ്യക്തികളെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഡയറക്ടേഴ്സായ കുര്യാക്കോസ് അച്ഛനെയും ജെയിംസ് സാറിനെയും. ഇവരുടെ ഹാർഡ് വർക്ക് ആണ് ആക്ച്വലി ഇന്ന് നമ്മളിവിടെ നിൽക്കുന്ന ഈ ബ്ലോസം വാലി. ഇതൊരു ഏർലി ഇൻ്റർവെൻഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആണ്. 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഏർലി ഇൻ്റർവെൻഷൻ വിങ്ങിൽ ഉൾക്കൊള്ളിക്കുന്നത്. കുട്ടികൾ സ്വാഭാവികമായിട്ട് കാണുന്ന കുറച്ച് വളർച്ചകളുണ്ട്, മൈൽ സ്റ്റോൺസ് എന്ന് നമ്മൾ പറയും. ഈ മൈൽ സ്റ്റോൺസ് എത്താത്ത, ഏജ് അഡീക്വേറ്റ് ആയിട്ട് ഡെവലപ്മെൻറ്റ് നടക്കാത്ത കുട്ടികളെയാണ് നമ്മളെടുത്ത് അവരുടെ അസസ്മെൻറ്റുകൾ നടത്തി അവർക്ക് അനുയോജ്യമായിട്ടുള്ള തെറപ്പീസാണ് നമ്മളിവിടെ നൽകുന്നത്. നമുക്ക് 5 wings ആണുള്ളത്. അതിൽ സ്പീച്ച് തെറപ്പി വിങ് ഉണ്ട്,
അതായത് കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു സ്പീച്ച് ഡെവലപ്മെന്റ് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു വയസ്സാകുമ്പോഴത്തേനും ഒറ്റ വാക്ക് പറയുക, രണ്ട് വയസ്സിൽ രണ്ട് വാക്കുകൾ കൂട്ടി സംസാരിക്കുക, മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒരു സെന്റൻസ് കൺസ്ട്രക്ഷൻ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, പിന്നെ സ്പീച്ചിൻ്റെ ക്ലാരിറ്റി ഇഷ്യൂസ് ഇല്ലാത്ത കുട്ടികൾ, സ്റ്റട്ടറിംഗ് എന്ന് പറയും വിക്കുള്ള കുട്ടികൾ, ഇവർക്കൊക്കെ സഹായമായിട്ട് ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ ഇവർക്കൊക്കെ ഡെവലപ്മെൻറ്റ് വരുത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു വിങ് തന്നെയാണ് സ്പീച്ച് തെറപ്പി വിങ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കുള്ളൊരു വിങ്ങാണ് സെൻസറി ഇൻറ്റഗ്രേഷൻ തെറപ്പി അല്ലെങ്കിൽ ഓക്കുപ്പേഷൻ തെറപ്പി വിങ്. ഇതിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഒത്തിരി സെൻസറി ഇൻഫർമേഷൻസ് ഉണ്ട്, അത് കുട്ടികൾക്ക് നാച്ചുറലി സ്വന്തം മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഓക്കുപ്പേഷൻ തെറപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോടെ സെൻസറി ഇൻറ്റഗ്രേഷൻ തെറപ്പി നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കുള്ളൊരു വിങ്ങാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിങ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിങ്ങിൽ പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസബിലിറ്റി, പിന്നെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ലേണിംഗ് ഡിഫിക്കൾട്ടീസ്, റീഡിംഗ് റൈറ്റിംഗ് ഡിഫിക്കൾട്ടീസ്, ഇതൊക്കെയുള്ള കുട്ടികൾക്ക് നമുക്കൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷനിലൂടെ അവർക്ക് ഒത്തിരി ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റും. സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നമ്മൾ പ്രീ റൈറ്റിംഗ് അല്ലെങ്കിൽ പ്രീ ലേണിംഗ് സ്കിൽസും കൂടെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സ്കൂളിങ്ങിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ എന്താണ് എഡ്യൂക്കേഷനിൽ വരുന്നത്, കളറിങ്ങിലൂടെയും റൈംസിലൂടെയും ഒക്കെ പഠിപ്പിച്ചെടുക്കാൻ അവർക്ക് ഇച്ചിരി കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിങ്ങിന് പറ്റും. പിന്നെ നമുക്കുള്ളൊരു വിങ്ങാണ് ബിഹേവിയർ തെറപ്പി വിങ്. കുട്ടികളിലെ പെരുമാറ്റ വൈകല്യങ്ങൾ, അമിതമായിട്ടുള്ള വാശി, നശീകരണ സ്വഭാവം, ഉപദ്രവ സ്വഭാവം, സോഷ്യലൈസേഷന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഒക്കെ ബിഹേവിയർ മോഡിഫിക്കേഷനിലൂടെ ഒരു പോസിറ്റീവായിട്ട് അവരുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്തെടുക്കാൻ ബിഹേവിയർ തെറപ്പി വിങ്ങിന് സാധിക്കുന്നതാണ്. നമുക്കതുപോലെ സോഷ്യൽ വർക്ക് വിങ്ങുണ്ട്. പിന്നെ നമുക്കിതാ ഇപ്പോൾ ഉദ്ഘാടനം കഴിക്കാൻ പോകുന്ന മോണ്ടിസോറി വിങ്ങും കൂടെയുണ്ട്. ഇതെല്ലാം നമുക്കിവിടെ ഉണ്ട്. ഒരു 30+ സ്റ്റാഫ്സ് നമുക്കിതിന് എല്ലാം വേണ്ടിയിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഞങ്ങളോട് കൂടിയിട്ടുണ്ടാവണം. നിർത്തട്ടെ, നന്ദി. നമ്മുടെ ഈ യോഗത്തിൻ്റെ മാർ പോളികാർപ്പസ് മെമ്മോറിയൽ ഓക്യുപേഷൻ തെറാപ്പി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഓഫ് ഇന്ത്യ സക്കറിയാസ് മാർ ഫീലക്സിനോസ് മെത്രാപോലിത്ത എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം യാക്കോബായ സഭ കേരളത്തിൽ സമ്മാനിച്ച ഒരു സന്യാസ പര്യന്തനയാണ് അദ്ദേഹം എന്ന് പറയാൻ പറ്റും. ഞാൻ മനോരമയിലിരുന്ന കാലത്തൊക്കെ പല ക്രിസ്മസ് കാലങ്ങളിലും അദ്ദേഹത്തിൻ്റെ സന്ദേശം എടുക്കാൻ വിളിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയുന്ന സന്ദേശമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ക്രിസ്മസ് കാലത്തൊക്കെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കമ്പിളിപ്പുതപ്പും ആഹാരങ്ങളൊക്കെ കാണും. ഇതൊക്കെ വഴിയിലുള്ള ഭിക്ഷയക്കുന്നവർക്കൊക്കെ കൊടുത്തു കൊടുത്തും അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ കരുതൽ, ദൈവസ്നേഹത്തിൻ്റെ ആലോവമാണ് അദ്ദേഹത്തിൻ്റെ തൂത്തുട്ടി മാർ ഗ്രിഗോരിയൻ സെൻറ്റർ. നമുക്കറിയാം ഇന്ന് ഇതുപോലെ തന്നെ അന്താരാഷ്ട്ര സത്യാഷിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമാണ്. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒട്ടേറെ ആളുകൾ പോലും ഉണ്ട് മദ്യപാനം നിർത്തിയും മറ്റും നല്ല ജീവിതത്തിൻ്റെ സന്ദേശം സാരാംശാക്കാരാണ്. സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അഭിന്ദ്യ സക്രിയാസ് മാർ ഫീലക്സിനോസ് മെത്രാപോലിത്ത അവരെ ഏറെ സന്തോഷത്തോടെ ഈ ഒരു ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ പിതാവായ ഐസക് മാർ ഉസ്താത്യോസ് തിരുമേനി, വന്യ കോർപ്പിസ്കോപ്പാച്ചൻ, ഈ ബ്ലോസം മോണ്ടിസോറി ഇനാഗ്രേഷനായിട്ട് എത്തിയിരിക്കുന്ന സിനിമ ആർട്ടിസ്റ്റ് മിയ ജോർജ്, വേദിയിലും സദസ്സിലും വന്യ സമാജത്തിൻ്റെ സെക്രട്ടറി, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ MLA, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഞാനിതിനു മുമ്പും കടവുംഭാഗം ഈ സെൻറ് ഇഗ്നേഷ്യസ് പള്ളിയിലെ പല പ്രോഗ്രാമിനും വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് വളരെ വലിയ സന്തോഷമാണ്. മിയ വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, മിയയെ കണ്ടതുകൊണ്ടാണോ അതോ ഈ സ്കൂളൊക്കെ പൂർണ്ണമാക്കി വളരെ നല്ല നിലയിൽ എത്തിക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷമാണ്. എന്തായാലും ആളുകളുടെയൊക്കെ മുഖത്ത്, കടവുംഭാഗത്തഞ്ചൻ്റെ മുഖത്ത് മാത്രം ഇച്ചിരി സന്തോഷ കുറവുള്ളൂ, എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ തൊട്ട് മുമ്പ് ഇവിടുത്തെ ഡോക്ടർ ഇവിടെ വിവരിച്ചതുപോലെ നമുക്കറിയാം ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നതെന്ന്
ഞാനപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുസൃതികളായ കുട്ടികളായിട്ട് അവരെ കണക്കാക്കുകയും അതുപോലെ അവർ വേണ്ട രീതിയിൽ പഠിച്ചുയരുന്നില്ലെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് നല്ല അടി കൊടുത്ത് നല്ല ശിക്ഷണങ്ങൾ കൊടുത്ത് അവസാനം അവരെ ഒറ്റപ്പെടുത്തി വേർതിരിക്കുന്ന ഒരു രീതി നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വലിയൊരു മാറ്റം വിദ്യാഭ്യാസവും അറിവും നമുക്ക് നൽകിയിട്ടുണ്ട്. അവരെ പരിശീലിപ്പിച്ച് ജീവിതത്തോട് ചേർത്ത് പിടിച്ച് അവരെ ഈ സമൂഹത്തിലെ ഉന്നതരാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു പരിശ്രമം, അതിൽ നിന്നിൻ്റെ ആവശ്യമാണ് സഭയുടെ ഒരു ദൗത്യം കൂടിയാണ്. ആ ദൗത്യത്തിലേക്ക് നല്ലൊരു വെളിച്ചം വീശുവാനായിട്ട് ബഹുമാനപ്പെട്ട കടുവമ്പാകത്ത് അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. എല്ലാ ഭാവുകങ്ങളും ഈ സ്ഥാപനത്തിന് പ്രത്യേകമായിട്ട് നേരുന്നു. അത് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഉയർന്ന് മറ്റുള്ളവർക്ക് നല്ല മാതൃക നൽകുന്ന സ്ഥാപനമായി മാറട്ടെ. അവിടെ പഠിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ സമൂഹത്തിൽ ഉന്നത നിലകളിലേക്ക് തന്നെ ഉയരുവാനായിട്ട് ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമെന്ന് പറയുന്നത് അഭിവന്ദ്യ പിതാവായ പോളികാർപ്പസ് തിരുമേനിയുടെ നാമത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പോളികാർപ്പസ് തിരുമേനി സഭയുടെ എൻ്റെ ജൂനിയറായിട്ടുള്ളൊരു ബിഷപ്പായിരുന്നു. ഞാൻ മലബാർ ഭദ്രാസനത്തിൽ നിന്ന് ചാർജ് വിടുമ്പോൾ ഇടുക്കി ഭദ്രാസനത്തിലേക്ക് മാറുമ്പോൾ എൻ്റെ ഭദ്രാസനം തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഫോണിൽ വിളിച്ച് ഈ ഭദ്രാസനത്തിൻ്റെ ചാർജ് ഏൽക്കണം, സഭയിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് അറിയിച്ച് എൻ്റെ വടിയും അദ്ദേഹത്തിന് ഞാൻ സമ്മാനമായി കൊടുത്താണ് മലബാറിലേക്ക് അദ്ദേഹം പോയത്. അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ച് ആ സ്ഥാനത്തിരുത്തിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ മേഖലയിൽ സുത്യർഹമായ ശുശ്രൂഷകളൊക്കെ ചെയ്തു എങ്കിലും അദ്ദേഹത്തിന് ആയുസ് കുറവായിരുന്നു. വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഹാർട്ട് സംബന്ധമായ ഹൃദയ സംബന്ധമായ രോഗം ബാധിച്ച് അദ്ദേഹം മരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ടുള്ള നല്ല ബന്ധം അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു. അതുകൊണ്ട് ആ നാമത്തിൽ ഒരു ബിൽഡിംഗ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതെന്നെ തന്നെ ഏൽപ്പിച്ചത് ഒരു ദൈവഹിതമായി കാണുന്നു. ആ കെട്ടിടത്തിൻ്റെ ആ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മിയ ജോർജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നന്നായി സിനിമ കാണുന്ന ആളായിരുന്നു. എല്ലാ ആഴ്ചയിലും ഒരു സിനിമ വെച്ച് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ കാണുമായിരുന്നു. പക്ഷെ അന്ന് അവസാനം കണ്ട സിനിമ നാടോടിക്കാറ്റാണ്, പിന്നീട് സിനിമയൊന്നും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സിനിമ കാണാൻ എന്നെ കത്തോലിക്ക സഭയിലെ ബഹുമാനപ്പെട്ട വൈദികർ വന്ന് വിളിച്ചിരുന്നു. അത് നമ്മുടെ റാണി മരിയയെക്കുറിച്ചുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ഒരു സിനിമ കാണുന്നതിനും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനും വേണ്ടി വിളിച്ചിരുന്നു. പിന്നീടുള്ള പൗരോഹിത്യ ശുശ്രൂഷയിലെ വലിയ തിരക്കിൽ സിനിമയെക്കാളും അതുപോലെ ജീവിതത്തിലെ സിനിമയെക്കാളും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെ വലിയ വലിയ കഥകളുമൊക്കെ കേട്ട് കേട്ട് എനിക്ക് സിനിമാ മേഖലയിൽ അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് ഞാനൊരു സിനിമ ആർട്ടിസ്റ്റിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായിത്തീർന്നു. സത്യത്തിൽ എൻ്റെ പ്രസംഗമൊന്നും ഒന്നുമല്ലെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ആ പെൺകുട്ടിയുടെ പ്രസംഗമാണ്, നവ്യ നായർ. ഇനി കേൾക്കാണുകയാണെ പറഞ്ഞേക്കണം. ഈ നവ്യ നായർ ഒരു സ്ഥലത്ത് വന്ന് ഒരു പ്രസംഗം നടത്തി. സത്യത്തിൽ ആ പ്രസംഗം കേട്ട് ഞാൻ വല്ലാതെ കരഞ്ഞുപോയി. കാരണം ഞാൻ ഈ മക്കൾ നോക്കാത്ത മാതാപിതാക്കന്മാരെ നോക്കുന്ന ഒരു സ്ഥാപനം കൂടി ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ മക്കളൊക്കെ രോഗിയായി കഴിയുമ്പോൾ തള്ളിക്കളയുന്ന മാതാപിതാക്കന്മാരെയൊക്കെ ചേർത്ത് പിടിക്കേണ്ടി വരുന്ന ഒത്തിരി അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇവിടെ നവ്യ നായർ ഒരു വൃദ്ധമന്ദിരത്തിൽ ചെന്ന് ഇങ്ങനെ പ്രസംഗിച്ചു. ഈ സ്ഥലത്തിരിക്കുന്ന ഓരോ മാതാപിതാക്കന്മാരും മക്കളിൽ നിന്ന് ആ സ്നേഹം കിട്ടാതെ പോയ ആളുകളാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം എൻ്റെ അപ്പനേക്കാളും അമ്മയേക്കാളും വലുതായി ഈ ഭൂമിയിൽ എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുക മാത്രമല്ല, ആ പ്രസംഗം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആ പെൺകുട്ടി വല്ലാണ്ടത് പൂർത്തിയാക്കാൻ പറ്റാതെ മുകളിലേക്ക് നോക്കി നെഞ്ചുരുകി ആണ് ഈ വാക്ക് പറയുന്നത്. ഹൃദയത്തിൽ നിന്ന് ഈ വാക്ക് പറയുന്നത് കേട്ട് സത്യത്തിൽ ആ വാക്ക് എന്നെ വല്ലാതെ അങ്ങോട്ട് സ്വാധീനിച്ചു. ഓരോ വ്യക്തിയെയും അവരായിരിക്കുന്ന മേഖലകളിൽ ഉന്നതരാക്കി തീർക്കുന്നത്
അവരുടെയൊക്കെ ഉള്ളിൽ അവർ സൂക്ഷിക്കുന്ന നന്മകളാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രസംഗങ്ങളൊക്കെ ജീവിതസ്പർശിയായി ആര് പറയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം പതിയിരിക്കുന്നുവെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഞാൻ പിന്നീട് ആ പ്രസംഗം വീണ്ടും വീണ്ടും കേൾക്കുമായിരുന്നു. ഞാൻ പലരെയും കേൾപ്പിച്ചു, പലർക്കും ഞാനിത് അയച്ചു കൊടുത്തു. എന്നെ പറഞ്ഞു, ഈ പെൺകുട്ടിയുടെ പ്രസംഗം ഒന്ന് കേൾക്കണം. എന്നെ വല്ലാണ്ട് അങ്ങോട്ട് സ്വാധീനിച്ചു. എത്രയോ ആളുകളുടെ പ്രഭാഷണങ്ങളും എത്രയോ ദൈവശാസ്ത്ര പുസ്തകങ്ങളും വായിച്ച് എനിക്ക് ആ പെൺകുട്ടിയുടെ പ്രസംഗം വല്ലാണ്ട് സ്വാധീനിക്കാനിടയായി. അതിനുശേഷം ഞാൻ എല്ലാവരുടെയും കൊച്ചു കൊച്ചു പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുകയും പ്രസംഗത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പം ഇച്ചിരി സമയം എടുത്തു ഞാൻ, എന്നാലും ഞാൻ പറയുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ മേഖലയിലും ദൈവം വളർത്തുന്നവർക്ക് പിന്നിൽ അവരുടെ മാതാപിതാക്കന്മാരുടെയോ അവരുടെ ഉള്ളിലെയോ ഒക്കെ നന്മകൾ കത്തി നിൽപ്പുണ്ടോ എന്നതാണ് സത്യം. അതുകൊണ്ട് കാണുവാനും ഒക്കെ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഓർക്കുന്നു. അച്ഛൻ്റെ ഈ വലിയ ത്യാഗത്തിന് മുമ്പിൽ, അതൊരു വലിയ ത്യാഗമാണ് അച്ഛനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി, അതിന് മുന്നിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കൂടുതലായി വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി പിതാവേ. ഇതിനോടകം തന്നെ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് കുറേയധികം നല്ല കാര്യങ്ങൾ കേട്ടു അല്ലേ. നമ്മുടെ വിശിഷ്ടാതിഥി മിയ ജോർജ്, വ്യക്തിപരമായിട്ടും എനിക്ക് ഒത്തിരി ഒത്തിരി സ്നേഹം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത സമയത്ത് വളരെ കൂളായിട്ട് വളരെ ഫ്രീ ആയിട്ട് നമ്മളോട് സംസാരിച്ച് ഒത്തിരി സന്തോഷത്തോടെ പിരിഞ്ഞതാണ്. അതിനുശേഷം പിന്നീടും കാണാൻ ഇടയായിട്ടുണ്ട്. ഒത്തിരി നല്ല മനസ്സിന് ഉടമ കൂടിയാണ്. ഇതിനോടകം എല്ലാവരും പറഞ്ഞതുപോലെ നല്ലൊരു വ്യക്തിയാണ്. ഈ ഒരു സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മാനുഷിക മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരി ആയിട്ടുള്ള മിയ ജോർജിനെ ഏറെ സ്നേഹത്തോടെ രണ്ടു വാക്ക് സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇത്രയും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയാൽ. എല്ലാവർക്കും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നേരത്തെ തിരുമേനി പറയുമായിരുന്നു, കുര്യാക്കോസ് അച്ഛന് ഒരു പ്രത്യേക കഴിവാണ്. ഇല്ലാത്തടത്ത് എവിടെ നിന്നാണെങ്കിലും ആൾക്കാരെ കൊണ്ടുവരാൻ കുര്യാക്കോസ് അച്ഛനൊരു കഴിവാണെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ആ ഒരു കഴിവിൽ വീണുപോയ ആളാണ് ഞാനും. അച്ഛനെ വളരെ ചെറിയ ഒരു ഫോൺ സംഭാഷണമാണ് ഞങ്ങൾ തമ്മിലുണ്ടായത്. അപ്പോൾ ഇങ്ങനെ അച്ഛൻ വിളിക്കും എന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരാളിങ്ങനെ പറഞ്ഞു, മാത്യു സാർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛനൊരു കാര്യത്തിന്, ഒരു അച്ഛൻ ഇതുപോലെ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കും, ഒന്ന് ഫോൺ എടുക്കണേ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ അങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഫോൺ വിളിച്ചു, കോൾ എടുത്തു. അപ്പോൾ ഇന്ന പോലെ ഞാൻ ഇന്ന ആളാണ്, ഇതുപോലെ പാമ്പാടിയിൽ ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തെറാപ്പിയൊക്കെ കൊടുക്കുന്ന ഒരു സ്കൂളിൻ്റെ ഒരു ഉദ്ഘാടനമാണ്, പാമ്പാടിയിലാണ്. വരരുത്, വരാൻ പറ്റില്ല എന്നോട് പറയരുത്, വന്നേ പറ്റത്തുള്ളൂ, ദൈവാനുഗ്രഹം ഉണ്ടാവും കുഞ്ഞേന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അച്ഛൻ ആക്ച്വലി വളരെ സ്വീറ്റായിട്ട് എനിക്ക് നോ പറയാൻ പറ്റില്ല എന്നുള്ള ഒരു ഒരു ഇതൊക്കെ ഇട്ട് വളരെ സ്വീറ്റായിട്ട് എന്നെ അങ്ങ് മയക്കി എടുത്തു എന്ന് വേണം പറയാൻ. വളരെ ചെറിയ സമയം, ഞാൻ പറയണേ വല്ല 2 മിനിറ്റോ അങ്ങേറ്റം സംസാരിച്ചിട്ടുള്ളൂ, പക്ഷെ ആ 2 മിനിറ്റും കൊണ്ട് അച്ഛൻ എന്നെ നോ പറയാൻ ഇല്ല, ആ ഓക്കെ ഞാൻ വന്നേക്കാം. ഈ 2 മിനിറ്റ് അച്ഛൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറൊന്നും പറയാൻ പറ്റത്തില്ല, ആ ശരി ഞാൻ വന്നേക്കാം, സമയം എപ്പോഴാ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. കാരണം അതുപോലെ അച്ഛൻ എന്നെ എന്താ പറയുന്നത് ഇവിടെ വരുത്തിച്ചു എന്ന് വേണം പറയാൻ. അതേപോലെ നേരത്തെ സംസാരിച്ച് ചിലർ പറഞ്ഞല്ലോ, ഇനി നമ്മൾ കാണാനുള്ളതാണ്, ഇന്ന് ഈ പരിപാടിക്ക് വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നാളെ കാണത്തില്ല, നമ്മൾ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നത് കുര്യാക്കോസ് അച്ഛൻ 2 രീതിയിലാണ് ആൾക്കാരെ ഡീൽ ചെയ്യുന്നത്. ഒന്നുകിൽ സ്വീറ്റായിട്ട് ഡീൽ ചെയ്യും, എന്നെ ഡീൽ ചെയ്ത പോലെ വളരെ സ്വീറ്റായിട്ട് ദൈവാനുഗ്രഹം കിട്ടും കൊച്ചെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡീൽ ചെയ്യും. അല്ലെങ്കിൽ ഭീഷണി, വന്നില്ലേൽ നമ്മുടെ ബന്ധം തീരും, നടക്കത്തില്ല, വരാതെ പറ്റത്തില്ല എന്നൊക്കെയുള്ളൊരു രീതിയിൽ, അങ്ങനെ 2 രീതിയിൽ ഡീൽ ചെയ്താണ് അച്ഛൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു എന്താ പറയുന്നത് എല്ലാവരും ഇവിടെ സംസാരിച്ചത് എല്ലാവരും കുര്യാക്കോസ് അച്ഛൻ്റെ ആ ഒരു കഴിവിനെ പറ്റിയാണ്, ഒരു അച്ഛനൊരു വിസ്മയമാണ് എന്നാണ് ഇവിടെ പറഞ്ഞവരൊക്കെ പറഞ്ഞത്. കാരണം ചെറിയൊരു ഇടവകയാണ് എന്നൊക്കെ സൂചിപ്പിച്ചു, എന്നാൽ പോലും ആ ഇടവകയിലെ ആൾക്കാരെയും കാര്യങ്ങളും എല്ലാം
ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോവിഡ് സമയത്തും അല്ലാതെയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കോവിഡ് സമയമൊക്കെ കഴിഞ്ഞു. നമ്മളെല്ലാവരും നമ്മളുടെ ബാക്ക് ടു ലൈഫ് അല്ലേ, നമ്മളെല്ലാവരും നമ്മുടെ റുട്ടീൻ ലൈഫിലേക്കൊക്കെ തിരിച്ചു പോയിട്ട് പോലും ആ കോവിഡ് ടൈമിൽ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതുപോലെ ഈ ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലെ ബ്ലോസം വാലി എന്ന് പറയുന്ന ഇതുപോലത്തെ ഒരു സ്ഥാപനം, അത് ഇത്ര നല്ല രീതിയിൽ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും, 30 സ്റ്റാഫ് ഉണ്ടെന്നാണ് ഇപ്പോൾ നേരത്തെ വിവരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ആൾക്കാരെയും എല്ലാം ഉൾപ്പെടുത്തി ഇത്രയും 5 രീതിയിലുള്ള തെറാപ്പി ടോട്ടലി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു സ്ഥാപനം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത് നടത്തിയെടുക്കുന്നത് അച്ഛൻ്റെ ആ ഒരു കഴിവിനെ വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അത് നീഡ് ഓഫ് ദ അവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ ഈ ഒരു ബ്ലോസം വാലി ഈ സ്ഥലത്ത് ഉണ്ടായത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ഇടവകക്കാരുടെയും ഈ ഈ മണ്ണിൻ്റെയും ഒരു പുണ്യമായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നു. കാരണം ഒരുപാട് പേർക്ക് നീഡുള്ളൊരു കാര്യമാണ്. ഇതിലൊരു ഒരു തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇന്നത്തെ കാലത്ത് അതിനെ എന്തോ ഒരു കുഴപ്പമാണ് അങ്ങനെ കരുതേണ്ട കാര്യമില്ല. അപ്പം നമുക്കൊരു പനി വന്നു അല്ലെങ്കിൽ ജലദോഷം വന്നു, നമ്മൾ ഉടനെ ഒരു ഡോക്ടറെ പോയി കാണുകയോ അതിനാവശ്യമുള്ള മരുന്ന് കഴിക്കുകയോ ആവി പിടിക്കുകയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ നീഡുള്ള കാര്യം നമ്മൾ ചെയ്യുമല്ലോ. പക്ഷെ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലിന് നമ്മളൊരു കുറച്ച് പുറകിലാണ് അല്ലെങ്കിൽ എന്തോ ആവശ്യത്തിന് അത്ര എത്തുന്നില്ല എന്നുള്ളൊരു ഇത് തോന്നലുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ പോയി കാണുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 എക്സ്ട്രാ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഹാൻഡ് അതിന് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവും വരാനില്ല, ഒരു കുറ്റവും പറയാനില്ല. അത് അത് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. ലൈഫ് ലോങ് ആ കുട്ടികൾക്ക് ഡോക്ടറാണെങ്കിലും പറഞ്ഞു എന്താ പറയുന്നത്, കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പഴഞ്ചൊല്ല പോലെ പറയും അല്ലേ. കുട്ടികൾക്ക് ആ ഒരു കിട്ടേണ്ട സമയത്ത് ഏറ്റവും ഏർലി കൊടുക്കാൻ പറ്റുന്ന ഹെൽപ്പ് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ഏറ്റവും അവരെ ബെറ്റർ ആക്കുന്ന ഒരു കാര്യം. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ബ്ലോസം വാലി സ്റ്റാർട്ട് ചെയ്തതിൽ അച്ഛനെ ആദ്യമായിട്ട് അനുമോദിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലും മുമ്പിലും നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരുപാട് പേർക്ക് നല്ലൊരു സ്ഥലവും, ഞാൻ പറയാം വളരെ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നല്ല സുഖമായിട്ട് വന്നു പോകാവുന്ന നല്ല ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലവും. അപ്പോൾ വളരെ വളരെ ബ്ലെസ്ഡ് ആണ് ഇവിടുത്തെ ആളുകൾ, ഇവിടെ വരാൻ പോകുന്ന കുട്ടികൾ എന്നെനിക്ക് തോന്നുന്നു. ഹൃദയത്തിൽ നിന്നും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരുപാട് കുട്ടികൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കട്ടെ. ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും ലൈഫിൽ ഒരുപാട്, ഒരു പടിയല്ല രണ്ട് പടിയല്ല ഒരുപാട് പടികൾ മുന്നോട്ട് കയറി പോകുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു വളർച്ച ഇവിടുന്ന് ഇവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാവട്ടെ. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഡോക്ടേഴ്സിനും ഈ ബ്ലോസം വാലി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മിയ. അടുത്തതായി ആശംസ പ്രസംഗത്തിനായി ബ്ലോറിയമ്മ എബ്രഹാമിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പുതുപ്പള്ളിയുടെ MLA ചാണ്ടി ഉമ്മൻ സാറ്, ഈ തെറാപ്പി സെൻ്റർ ഉദ്ഘാടനം ചെയ്ത കോട്ടയത്തിൻ്റെ ആരാധ്യനായ MP തോമസ് ചാടിക്കാട് സാറ്, കോട്ടയത്തിൻ്റെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്, അഭിമന്യ തിരുമേനിമാർ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, ഈ വാർഡിൻ്റെ മെമ്പർ സന്ധ്യ രാജേഷ്, മറ്റ് നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര താരം മിയ ജോർജ്, മറ്റ് ബഹുമാനിയരെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം മനസ്സിൽ നന്മയുള്ളവർക്ക് ഇത്ര പുണ്യപ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അനേകം പേർക്ക് ഭക്ഷണ കിറ്റായിട്ടും പാർപ്പിടമായിട്ടും ധനസഹായമായിട്ടും വസ്ത്രങ്ങളായിട്ടും ഒരുപാട് പേരെ കൂട്ടിച്ചേർത്ത് നിർത്തിയ അച്ഛൻ. നമുക്കറിയാം ജാതി മതഭേദമന്യേ കക്ഷിരാഷ്ട്രങ്ങൾക്ക് അതീതമായി വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന അച്ഛൻ. അച്ഛനെ ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. ഞങ്ങളെ എല്ലാ
സാർ അച്ഛൻ ഈയിടെ എല്ലാം ഒരുപാട് തെറാപ്പി സെൻ്ററിൻ്റെയൊക്കെ ഉദ്ഘാടനങ്ങൾ ഇവിടെ നടത്തി, അതിനെല്ലാം ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. ഞങ്ങൾക്ക് വരാൻ പറ്റാത്തത് ഞങ്ങൾക്ക് ഖേദമുണ്ട്. അപ്പം അച്ഛൻ നാൾ മേൽക്കുമേൽ ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കുവാനായി പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്സസ് ഡാലി റോയിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഏറ്റവും ബഹുമാനപ്പെട്ട തിരുമേനി, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിഭിന്ന ശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ കരുതലോടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരുപാട് ഉദ്ഘാടനങ്ങൾ ഇന്ന് നടക്കപ്പെടുകയുണ്ടായി. ഏറ്റവും ഉയർച്ചയും എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നതുപോലെ, വിഭിന്നശേഷിക്കാരായ നമ്മുടെ സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തേണ്ടവരല്ല, ഭിന്നശേഷിക്കാരായി അവരെ ഉയർത്തേണ്ടവരാണ്. വിഭിന്നങ്ങളായ ശേഷിയുള്ള കുട്ടികളായി സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്നവരായി ഇവരെ ഉയർത്തുന്ന ഈ സ്ഥാപനത്തിന് എല്ലാ ദൈവാനുഗ്രഹവും എല്ലാ ആശംസകളും ഉണ്ടാവട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാം. അടുത്തതായി ആശംസകൾ അറിയിച്ച് സംസാരിക്കുവാനായി പാമ്പാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ, നമ്മുടെ ഈ ഒരു വാർഡിൻ്റെ മെമ്പർ മിസ്സസ് സന്ധ്യ രാജേഷിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട വേദിയിലെ സദസ്സിൽ വിരിക്കുന്ന പ്രിയമുള്ളവരെയും, വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഇവ എല്ലാവരും പറയുകയുണ്ടായി നമ്മുടെ സ്കൂളിനെ കുറിച്ചും നമ്മുടെ അച്ഛനെ കുറിച്ചും. അതിലേറ്റവും അധികം ബഹുമാനവും അഭിമാനവും ഉള്ള ഒരാളാണ് ഞാൻ. കാരണം ഈ വാർഡിലെ മെമ്പർ കൂടിയാണ് ഞാൻ. ഇന്നലെ ഇവിടുത്തെ സന്ധ്യ പ്രാർത്ഥനയ്ക്കും റാസായിക്കും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഒരു അച്ഛൻ പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ടായി, നമ്മുടെ മക്കൾക്ക് കല്ലുപെൻസിൽ വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മക്കൾക്ക് ആര് കല്ലുപെൻസിൽ വാങ്ങിച്ചു കൊടുക്കുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ട് ഇവിടെയെന്ന്. സത്യം പറഞ്ഞാൽ അത് നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ തന്നെയാണ് അച്ഛൻ്റെ ആ വാക്ക് എത്തിയത് അല്ലേ. ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം, നമ്മൾ മാത്രം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ പ്രിയപ്പെട്ട അച്ഛനെ പോലെ ഇത്രയും കരുതലോടെ അത് ഇവിടെയുള്ള കുട്ടികളെ മാത്രമല്ല ഈ ഒരു പ്രദേശത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ, എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ അച്ഛൻ അറിയാം. അതിൽ വളരെയധികം അഭിമാനം തന്നെയുണ്ട്. ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിട്ട് ഈ വാർഡിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് അച്ഛൻ്റെ ഒരൊറ്റ അനുഗ്രഹത്തോടുകൂടി തന്നെയാണ്. കാരണം ഞങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളും ഞങ്ങളിൽ എത്തുന്നത് ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കില്ലായിരിക്കും. അവർ ഞങ്ങളോട് ഒന്ന് മെമ്പറെ എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ അച്ഛൻ അറിയാതെ തന്നെ ഞങ്ങൾ അവരോട് പറയും, ഞങ്ങൾ പറഞ്ഞു എന്ന് പറയരുത്, കടുവമ്പാത്ത് അച്ഛനുണ്ട്, നിങ്ങൾ ആ അച്ഛനെ സമീപിക്കാൻ. അച്ഛനെ സമീപിച്ചാൽ എന്താവശ്യത്തിനാണോ അവരെത്തിയിരിക്കുന്നത് ഉറപ്പായിട്ടും അച്ഛൻ ആ ആവശ്യം നടത്തിയിരിക്കുകയും തിരികെ ഇറങ്ങി അവർ ഞങ്ങളെ വിളിക്കും. മെമ്പറെ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ പറയും ഞങ്ങൾക്കല്ല ആ സന്തോഷം, പ്രിയപ്പെട്ട അച്ഛനും അച്ഛൻ നടത്തുന്ന ആ സ്ഥാപനത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. നമ്മൾക്കറിയാം ഇന്ന് ഒരുപാട് ദേവാലയങ്ങളൊക്കെ ഉണ്ട്. ഏത് ദേവാലയത്തിൻ്റെ വാതിലാണ് കടുവമ്പാവം പള്ളിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന പോലെ തുറന്നിട്ടിരിക്കുന്നത്? ഒരിടത്തുമില്ല. ഞങ്ങളൊക്കെയും പോകുന്നതാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരന്മാരുടെ അടുത്തൊക്കെ പോകുന്നതാണ്. പക്ഷേ ഈ കേരളത്തിൽ ഒരിടത്തുമില്ല നമ്മുടെ ഈ കടുവമ്പാവം പള്ളിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് പോലെ. ഇനിയും ഈ ബോസം വാലി സ്കൂള് ഏറ്റവും ഉയരത്തിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട അച്ഛനു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. മീനടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മോനിശൻ കിഴക്കയുടെ ഏറെ സ്നേഹത്തോടെ ആശംസകൾ അറിയിച്ച് സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു. ഏറ്റവും വന്ദി അഭിനന്ദനായ തിരുമേനി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ, ഈ ബ്ലോസം വാലിയുടെ ഡയറക്ടർ ഏറ്റവും ബഹുമാനായ കുര്യാക്കോസ് അച്ഛൻ, മറ്റ് മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിങ്ങളോടൊത്ത് നിൽക്കുന്നത്. കാര്യം പറ്റുന്നുമല്ല, ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ലോക ശ്രദ്ധ ആകർഷിക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ നാടിനും നാട്ടുകാർക്കും മാത്രമല്ല ഒരു സമൂഹത്തിന് തന്നെ തൻ്റെ പ്രവർത്തന മുഴുവൻ സമയവും തൻ്റെ പ്രവർത്തനം
ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട കുറിയാക്കോസ് അച്ഛൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ മഹത്തരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാനായി എനിക്കിവിടെ അവസരം തന്നതിൽ തന്നെ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഞാൻ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. നാൾക്കുനാൾ ഈ പ്രസ്ഥാനം അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നമുക്കറിയാം, ഏതൊരു മനുഷ്യനെയും നിയന്ത്രിക്കുന്നത് അവൻ്റെ 5 അവയവങ്ങളാണ്. ഈ 5 അവയവങ്ങൾ എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ: കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക് എന്നിങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളാണ് നമ്മുടെ ജീവിതക്രമങ്ങളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഓരോന്നിൻ്റെയും പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിക്കുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങളുള്ള ഒട്ടനവധി സമയം, വളരെയധികം സമയവും നമ്മളെടുക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. നമുക്കറിയാം, സമൂഹത്തിൽ വൈകല്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ സമൂഹത്തിൽ അവർ അനുഭവിക്കുന്ന ആ ദുഃഖവും ദുരിതവുമൊക്കെ, അത് അവരുടെ ആ ദുഃഖവും ദുരിതവും എൻ്റെ ദുഃഖമാണ് അവരുടെ ദുഃഖം, അവരുടെ ദുരിതമാണ് എൻ്റെ ദുരിതം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകയാണ് പ്രിയപ്പെട്ട അച്ഛൻ ഇങ്ങനെയൊരു പ്രസ്ഥാനത്തെ ഇവിടെ നടത്തി വരുന്നത്. നമുക്കറിയാം, നമുക്ക് രണ്ട് കണ്ണുകളും ശരിയായ രീതിയിൽ ദിശയിൽ കാണുന്നുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും എനിക്ക് കാണാം, എന്നെ നിങ്ങൾക്കും കാണാം. എന്നാൽ കാഴ്ചശക്തി ഇല്ലാതെയുള്ള ഒരാളെ പറ്റി നമ്മൾ ചിന്തിക്കുക, ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മളൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻപോട്ട് കാല് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാല് വയ്ക്കും? അതല്ല, കാലിനോ കൈക്കോ എന്തെങ്കിലും വൈകല്യമുള്ളവരാണെങ്കിൽ, നമ്മൾ സമൂഹത്തിൽ ഇവരെയൊക്കെ കണ്ണിന് കാഴ്ചയില്ലാത്തവരാണെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തണമെന്നെങ്കിൽ, അവിടെ ആ കണ്ണ് കാഴ്ചയില്ലാത്ത അന്ധനായ മനുഷ്യനില്ല, ആ പുള്ളിയുടെ മകൻ അല്ലെ മകളെന്ന് നമ്മൾ പറയുള്ളൂ, അല്ലേ? അതുപോലെ എന്തെങ്കിലും വൈകല്യമുള്ളതാണെങ്കിൽ ആ ചട്ടൻ, മുടന്തൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുള്ളൂ. പക്ഷേ അവരെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ആ വേദനയും ദുരിതവും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും സമൂഹത്തിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ജീവൻ മാറ്റിവെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കുര്യാക്കോസ് അച്ഛനെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട സഗ്രാസ് തിരുമേനി. ഈ രണ്ട് വ്യക്തിത്വങ്ങളും സമൂഹത്തിന് വേണ്ടി ജീവൻ കൊടുത്തുകൊണ്ട് ജീവൻ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. രണ്ടുപേരെയും ഇത്തരണത്തിൽ വലിയവനായ ദേവനുബ്രാൻ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം ബ്ലോസം ബാലയുടെ എല്ലാവിധ നല്ല പ്രവർത്തനങ്ങൾക്കും കൂടുതൽ കൂടുതൽ കരുത്ത് നൽകുവാൻ, കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുവാൻ ഉള്ള സഹായം ദേവേന്ദ്രൻ നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി. താങ്ക് യു. അഖില മലങ്കര മർത്തമറിയം സമാജം ജനറൽ സെക്രട്ടറി മേരിക്കുട്ടി പീറ്റർ വലിയ പറമ്പലിനെ ഏറെ സ്നേഹത്തോടെ ആശംസ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സ്ത്രീക ദൈവത്തിൻ്റെ സ്തുതി. അഭിനന്ദ തിരുമേനി. വേദിയിൽ ഉപേക്ഷരായിരിക്കുന്ന രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരെ, അന്ന് വൈദിക ശ്രേഷ്ഠരെ, ബ്ലോസം വാലി സ്കൂളിലെ മക്കളെ, മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, സഹപ്രവർത്തകരെ, എല്ലാ സ്റ്റാഫ് അംഗങ്ങളും, യേശു ക്രിസ്തുവിൻ്റെ നന്ദിനാമത്തിൽ ഞാൻ എൻ്റെ മുന്നമേ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഏറെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുവാനായിട്ട് ഇവിടെ വന്നു ചേർന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ നടത്തുന്ന ഈ സ്ഥാപനത്തെക്കുറിച്ചൊന്ന് കേട്ടുകേഴ്വിയല്ലാതെ ഒന്ന് വന്നു കാണുക എന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ദൈവം അവസരം ഒരുക്കി തന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2019 ബഹുമാനപ്പെട്ട അച്ഛനും ഞാനും ഒരേ സമയത്ത് മർത്തമറി മെന്ത സമാജത്തിൻ്റെ ചുമതല നമ്മുടെ ഓമല്ലൂർ പരിശുദ്ധ ബാദ്രസഭ ഏലിയസദേവൻ ബാദ്രസഭയുടെ തിരുക്കവറങ്കിൽ വെച്ച് ഞങ്ങൾ ചുമതലയേറ്റതാണ്. സമാജത്തെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു സംഘടനയാണ് മർത്തമറിയം വനിതാ സമാജം. അതുപോലെ തന്നെ സമാജത്തിന് നേതൃത്വ നിരയിലേക്ക് ഇത് വന്നിരിക്കുന്ന പിതാക്കന്മാരും, അഭിമന്യു തിരുമേനി ഇവ പ്രസിഡൻ്റായിട്ട് ഇതിൻ്റെ ചുമതലയേറ്റിരിക്കുന്നു, ബഹുമാനപ്പെട്ട കടകുംബാഗ അച്ഛൻ ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റിരിക്കുന്നു, ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഈ പ്രവർത്തനം ലോകമെമ്പാടും വളരെ പ്രശംസനീയമായ ഒരു സ്ഥാപനമാണ്.
പ്രശസ്തി ആർജിച്ച ഒരു ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു. ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഈ ബ്ലോസൺ വാലി സ്കൂള് ഇന്ന് ഈ കാണുന്ന രീതിയിൽ എത്തിച്ചേരുവാനായിട്ട് അതിന് ഇടം നൽകിയത് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ആ സേവന മനോഭാവം എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇവിടെ വന്ന എല്ലാ വിശിഷ്ടാതിഥികളും പറഞ്ഞതുപോലെ ദേവാലയം ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു എന്ന് പറയുന്നത് നമ്മുടെ കടവുംഭാഗം പള്ളിയാണ്. അതിന് മാതൃക കാണിച്ചത് ഈ ദേവാലയമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഈ ദേവാലയമാണ് അന്ന് ആതുര സേവന രംഗത്ത് ഏറെ മുൻപന്തിയിൽ പ്രവർത്തിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏറെ അഭിമാനമാണ്. ഭർത്തവരമൻദാസ മാജത്തിൻ്റെതായ എല്ലാ സപ്പോർട്ടും അച്ഛന് ഇതിനോടകം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബ്ലോസൺ വാലി സ്കൂളിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ അച്ഛൻ പറയും, പിന്നെ ഒരു കാര്യത്തിനുമായി ബുദ്ധിമുട്ടിക്കരുത്, ഞാനിതൊന്ന് തീർത്തോട്ടെ, ഇതിന് കൂതാശ കഴിഞ്ഞോട്ടെ, പിന്നെ എല്ലാ കാര്യങ്ങളും സമാജത്തിന് വേണ്ടി ഞാൻ ചെലവഴിച്ചോളാം എന്നെല്ലാം മിയ ജോർജ് പറഞ്ഞതുപോലെ നല്ല നല്ല വാക്കുകളിൽ കൂടെ ഞങ്ങളെ അച്ഛൻ അങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അത് അച്ഛന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവാണ്, ഒരു വരമാണത്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാമീപ്യം അഭിന്യ തിരുമേനിയോടൊത്ത് ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കിട്ടിയിരിക്കുന്ന അവസരങ്ങളെല്ലാം തന്നെ ഏറെ അനുഗ്രഹീതമായ ഒരു സന്ദർഭങ്ങളാണ്. ഇന്ന് ഈ ബ്ലോസം വാലി സ്കൂള് ഇതിൻ്റെ നല്ല ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൽ പഠിക്കുന്ന മക്കൾ ഏറെ ഭാഗ്യമുള്ളവരാണ്. ദൈവം ഓരോ മാതാപിതാക്കൾക്കും തന്നിരിക്കുന്ന വരദാനങ്ങളാണ് ഈ മക്കൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇതിനകത്ത് ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അനേക കുടുംബങ്ങളിലും മക്കൾ കൂടെ ഇല്ലാതെ ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഈ ദൈവത്തിൻ്റെ ദാനമായി തന്നിരിക്കുന്ന മക്കൾ നമ്മൾ ഒരു കാലത്തും വിട്ടിട്ട് ഒരിടത്തേക്കും പോവുകയില്ല. അവരെന്നും മാതാപിതാക്കളോട് കൂടെ ഉണ്ട് എന്നുള്ളത് വേറെ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ അവർ ആ മാതാപിതാക്കൾ ഏറെ അനുഗ്രഹീതരാണെന്ന് വേണം പറയുവാൻ. ഇതുപോലെ ഒരു സ്കൂള്, ഒരു സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തിക്കുന്ന ഭദ്രാസനമാണ് അങ്കമാലി ഭദ്രാസനം. അവിടെ 45 കുട്ടികൾ ബുദ്ധിമാന്ദ്യം സംഭവിച്ച് ഇത് വളരെ കഷ്ടതയിൽ കഴിയുന്ന മക്കളുണ്ട്. ഞങ്ങൾ അവിടെയും പോയി അവർക്കും വേണ്ടിയും അനേക കാര്യങ്ങൾ ചെയ്യുന്നു. മർത്തമരമനിതാ സമാജം അവിടെയും സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും ചാരിറ്റി സംഘടനയായ മർത്തമരമനിതാ സമാജത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് അവ്യന്യ തിരുമേനിയും വൈസ് പ്രസിഡൻ്റായിട്ട് ബഹുമാനപ്പെട്ട കുര്യാക്കോസിനും ലഭിച്ചത് ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് തന്നെ ഏറെ അഭിമാനമാണ്. അത് അതിന് ദൈവം വളരെ കരുതിക്കൂട്ടി രണ്ട് അന്യ വൈദിക ശ്രേഷ്ഠനെയും ഞങ്ങൾക്ക് വൈസ് പ്രസിഡൻ്റായിട്ട് തന്നു. അച്ഛൻ്റെ എല്ലാ നല്ല പ്രവർത്തനത്തിനും എല്ലാ മഹാമനസ്കതയ്ക്കും നല്ല മനസ്സിനും ഒത്തിരി ഒത്തിരി നന്ദിയും അറിയിക്കുന്നു. അഖില മലങ്കര മർത്തമരമൻദാ സമാജത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും ബ്ലോസം വാലി സ്കൂളിനും അച്ഛൻ്റെ പ്രവർത്തനത്തിന് ഞങ്ങൾ നേരുന്നു. ഈ അവസരം ലഭിച്ചതിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിന് അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ സംഘാടകരെയും ബഹുമാനപ്പെട്ട അച്ഛനെയും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു മാം. ആശംസ പ്രസംഗത്തിനായി പീറ്റർ വലിയ പറമ്പിൽ അച്ഛനെ ഏറെ സ്നേഹത്തോടെ വിളിക്കുന്നു. അഭിയതായ മാർ പിലക്സിനാസ് തിരുമേനി, ബ്ലോസം വാലി സ്കൂളിൻ്റെ ജീവാത്മാവ് പരമാത്മാവുമായി പ്രവർത്തിക്കുന്ന ആദരണീയനായ കുര്യാക്കോസ് കടവും ഭാഗവച്ചൻ, അതിലെ അധ്യാപക അധ്യേതാക്കൾ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, ഞാനിങ്ങനെ ഓർക്കുകയാണ്. പ്രദേശത്ത കുളക്കരയിൽ ദീർഘനാളായി രോഗിയായി കിടന്ന ഒരു മനുഷ്യൻ, പ്രഹ്ലാദ രോഗിയായിരുന്നവൻ, കർത്താവായ ശംസിക ആ കുളക്കരയിലേക്ക് കടന്നു ചെന്ന് ഈ വ്യക്തിയെ കണ്ടപ്പോൾ ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, യജമാൻ, എനിക്ക് മനസ്സുണ്ട്, പക്ഷേ ഞാൻ ഹെൽപ്ലെസ്സാണ്, എനിക്ക് ചരിക്കുവാൻ പറ്റുന്നില്ല. മലാഖ വന്ന് കുളം കലക്കുമ്പോൾ
ആദ്യം ഇറങ്ങുന്ന ആളാണ് സൗഖ്യം പ്രാപിക്കുക. ഞാൻ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുമ്പോഴേക്കും എനിക്ക് മുമ്പായി ആരെങ്കിലും ആ കുളത്തിൽ രക്ഷപ്പെട്ടിരിക്കും. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ നിസ്സഹായനാണ്, സഹായിക്കുവാൻ ആരുമില്ല എന്നിവൻ പറഞ്ഞു. കർത്താവ് കൽപ്പിച്ചു, ഞാൻ നിനക്കുണ്ട്, ഞാൻ സഹായിയാണ്, നിന്നെ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്നെ എഴുന്നേൽപ്പിച്ച് സൗഖ്യമായി വിട്ടവനായ കർത്താവ്. ഇവിടെ ഈ ബ്ലോസം ബാരി സ്കൂളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ആദരണീയനായ ഗുരുകേശനോട് അച്ഛനോട് ചേർന്ന് നിന്ന് ആ കൈകൾക്ക് ബലം കൊടുത്ത് പ്രവർത്തിക്കുകയാണ്. ഒരു ശിശു അമ്മയുടെ ദൂരത്തു നിന്ന് പുറത്തു വരുമ്പോൾ മാത്രമാണ് കണ്ണുണ്ടോ മൂക്കുണ്ടോ നാക്കുണ്ടോ എന്നറിയുന്നത്, അപ്പോൾ മാത്രമാണ്. അതില്ലാത്ത ഭിന്നശേഷിക്കാരായ മക്കളെ ശുശ്രൂഷിച്ച് ദൈവീയമായി വളർത്തിയെടുക്കുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് പ്രധാനപ്പെട്ട അച്ഛൻ്റെ ഈ പ്രസ്ഥാനം ഒന്നിലൊന്ന് വളർന്ന് പുന്തലിച്ച് വടവൃഷമായി തീരട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നാമത്തിൽപ്പെടുമാറാകട്ടെ. നന്ദി അച്ഛ. ഈ വേദിയിൽ വെച്ച് ഇനി പുരസ്കാര വിതരണമാണ് നടക്കുക. വെരി റെവറൻ്റ് അലക്സാൻഡ്രിയോസ് കോർ എപ്പിസ്കോപ്പ മെമ്മോറിയൽ SSLC അവാർഡിന് അർഹനായിട്ടുള്ള മിസ്റ്റർ റോഹൻ കുര്യൻ മുണ്ടമറ്റം ഏറെ സ്നേഹത്തോടെ റോഹനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിനന്ദ്യ പിതാവാണ് പുരസ്കാര ജേതാവിന് മൊമെന്റോ നൽകുന്നത്. മിസ്റ്റർ റോഹൻ കുര്യൻ മുണ്ടമറ്റം ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദ പിതാവിൽ നിന്ന് ആ മൊമെന്റോ സ്വീകരിക്കാനായി റോഹനെ ക്ഷണിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷത്തെ SSLC ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. ഒന്ന് കൈയടിച്ച് ആ പിള്ളേർക്ക് ഒരു ആശംസകൾ നേർന്ന് വന്നിയ അലക്സാൻഡ്രിയോസ് കോർ എപ്പിസ്കോപ്പ മെമ്മോറിയൽ ട്രോഫിയും ആ മെമെൻറ്റോയും ക്യാഷ് അവാർഡുമാണ് കരിമ്പിൽ ശ്രീ റെജി ചേനാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പോളികോർപ്പസ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ അവാർഡിന് അർഹനായിരിക്കുന്നത് മിസ് പ്രൈസ് സാറ ജെയിൻ കൊടക്കേരിയിൽ. മിസ് പ്രൈസ് സാറ ജെയിൻ മോളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അഭിവന്യ തിരുമേനിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങേണ്ടതാണ്. അഭിവന്യ പുള്ളിക്കാർപ്പ് സിനിമയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പള്ളിക്കൊരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു തിരുമേനിയാണ് പുള്ളിക്കാർപ്പ് സിനിമയെ. തിരുമേനിയുടെ സ്മരണ നിലനിർത്തുവാനാണ് ഈ പുരസ്കാരം എല്ലാ വർഷവും ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിസ് ഹെലൻ മറിയം സോളി. പെരുമ്പള്ളി മോൾ ഗ്രിഗോറിയസ് മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ അവാർഡിന് അർഹയായിരിക്കുന്ന ഹെലൻ മറിയം സോളിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോളിയുടെ മോള് വേഗം സ്റ്റേജിലേക്ക് വരണം. മോള് വന്നിട്ടില്ലെങ്കിൽ സോളി കയറി വരണം. ശ്രദ്ധിക്കുക, പുണ്യശ്ലോകനായി പെരുമ്പള്ളി തിരുമേനിയുടെ സ്മരണ എന്നും നിലനിർത്തുവാൻ തക്കവണ്ണമാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട മോള് വേഗം സ്റ്റേജിലേക്ക് കടന്നു വരണം. കൺഗ്രാചുലേഷൻ മോളെ, കൺഗ്രാചുലേഷൻ, ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ പേരെ ഞങ്ങൾ ആദരിക്കുകയാണ്. ഡോക്ടർ റീന ബിജു ഈ സെന്ററിന്റെ പീഡിയാട്രിഷ്യനാണ്. അതുപോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്ത് ക്രമീകരിച്ച ഞങ്ങൾ ആർക്കിടെക്ട് പ്രിയപ്പെട്ട ഷെറി ഐസക് സാറ്, സ്ട്രക്ചർ എഞ്ചിനീയർ പ്രിയപ്പെട്ട ബിച്ചോയി ആലിങ്കൽ, അതുപോലെ തന്നെ ഓരോ സമയങ്ങളിലും ആവശ്യമായ എല്ലാ സർവീസുകളിൽ നിന്ന് പ്രിയപ്പെട്ട ലിച്ചിന്, റോഷന്, അനൂപ് തോമസ്, സോളി തിരുരപ്പിൽ, നെബു തോമസ്, രാജീവ് പാമ്പാടി, അതുപോലെ തന്നെ കൊച്ചുമോൻ മാത്യു കെ തോമസ്, സ്കറിയ KP, പ്രിയപ്പെട്ട ബാബു, അതുപോലെ ഞങ്ങളുടെ കടവും ഭാഗത്തെ അച്ഛൻ പ്രിയപ്പെട്ട അലക്സാൻഡ്രിയോസ് അച്ഛൻ, ഇവരെ ആദരിക്കുന്ന നിമിഷങ്ങളാണിത്. അഭിമന്യ തിരുമേനി ഇപ്പോൾ ഇവരെ ആദരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ആർക്കിടെക്ട് പ്രിയപ്പെട്ട ഷെറിചായൻ കടന്നു വരണം. ഷെറിചായൻ ഷെറിചായൻ ഇതിനു വേണ്ടി ഒത്തിരി ആത്മാർത്ഥമായിട്ട് ഒന്നും ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം വേണ്ട ക്രമീകരണം ചെയ്തയാളാണ്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഇച്ചിരിച്ച വഴക്കമിടിക്കുമെങ്കിലും എന്നെ ഒത്തിരി സ്നേഹം കൊണ്ട് എന്ത് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ടതെല്ലാം മറന്ന് പിറ്റേ ദിവസവും വിളിക്കുമ്പോൾ ഓടി വരുന്ന ഷെറിചായൻ എല്ലാ നന്ദിയും പറയുന്നു. ഷെറിചായൻ അമേരിക്ക പോയപ്പോഴും ഈ കാര്യങ്ങൾക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നു. ഒത്തിരി 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 നന്ദി, ഒത്തിരി നന്ദി. അടുത്ത പ്രൊജക്റ്റും ഷെറിചായൻ ചെയ്യണം. ഷെറിചായ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് എന്തോ ഞാൻ വിളിയേക്കും, ഞാൻ ഓടി വരും. പക്ഷെ ഇതിനകത്ത് ഒരു ഞങ്ങൾ 50-50 എന്ന് പറയാം. അച്ഛൻ 50%, ഞാൻ 50% ആയിരുന്നു. ഇതിനകത്ത് ഒരു 50% ഐഡിയാസും അച്ഛൻ്റെ ഐഡിയ തന്നെയാണ്. പിന്നെ ഞാനതൊന്ന് പേപ്പറിലാക്കി കൊടുക്കും,
പിന്നെ വേണ്ട സമയത്ത് അച്ഛനെ അഭിപ്രായം ചോദിക്കാൻ ഓടി വിളിക്കും. ശരി ചായാന്ന് വിളിക്കുമ്പോൾ ഞാൻ ഓടി വന്ന് അച്ഛനോട് അഭിപ്രായം പറയും. ഇത്രയേ ഉള്ളൂ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സർവീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇതിൻ്റെ സ്ട്രക്ചറൽ എഞ്ചിനീയർ പ്രിയപ്പെട്ട ബിജോയി, ബിജോയിയുടെ ഇടപെടലും ബിജോയിയുടെ രൂപവും ഭാവവും കണ്ടാൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ ഒന്നുമില്ല. അത്രമാത്രം വിനയാന്യതനാണ് അദ്ദേഹം. എപ്പോഴും ഓടി വന്ന് ഞങ്ങളും വഴക്ക് പിടിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ എല്ലാവരും വഴക്ക് പിടിക്കുന്ന സ്വഭാവമാണ്. അതെന്നെ ഫീലക്സിനെ സിനിമ ഞാൻ പഠിപ്പിച്ചത്. അപ്പം പ്രിയപ്പെട്ട ബിജോയിയുടെ നിസ്വാർത്ഥ സേവനത്തിന് ഒത്തിരി 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 നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ ഓരോ പണികളിലും പ്രിയപ്പെട്ട ലിജിനും റോഷനും അവരുടെ ഒരു വലിയ കഷ്ടപ്പാടുതിനുണ്ട്. ലിജിൻ ഇവിടെ ഇല്ല. ലിജിന് വേണ്ടി ലിജിൻ്റെ പിതാവ് ഇപ്പോൾ അത് ഏറ്റുവാങ്ങേണ്ടതാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമോനെ ക്ഷണിക്കുന്നു. ലിജിൻ ഇപ്പോൾ യുകെയിലാണ്. ഇതിനുവേണ്ടി ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ട എന്നും എൻ്റെ ചീത്ത കേട്ട ആളുകളാണ് കേട്ടോ. എൻ്റെ ചീത്ത പക്ഷേ ചീത്ത കേട്ടോണ്ട് അവൻ യുകെക്ക് പോയി. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം എൻ്റെ ചീത്ത കേൾക്കുന്നവരെല്ലാം രക്ഷപ്പെടുമെന്ന് അറിയണം. അടുത്ത റോഷൻ, പ്രിയപ്പെട്ട റോഷനെ അഭിമുഖ തിരുമേനി ആദരിക്കുകയാണ്. റോഷനും അതുപോലെ തന്നെ റോഷനും രക്ഷപ്പെട്ടു കേട്ടോ. ഇവിടുന്ന് ഒത്തിരി ഞാൻ എപ്പോഴും വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ് ഇവർ. താങ്ക് യു സോ മച്ച് റോഷൻ. പ്രിയപ്പെട്ട അനൂപ്, അനൂപാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഓൺലൈൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ CCTV കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പ്രിയപ്പെട്ട അനൂപിനെ ഇപ്പോൾ ആദരിക്കുകയാണ് അഭിമന്യ തിരുമേനി. തിരുമേനിയുടെ ഒരു അവിടുത്തെ തൂത്തുട്ടിലെ ഫാനാണ് പ്രിയപ്പെട്ട അനൂപ്. ഇപ്പോൾ അഭിമന്യ തിരുമേനി അനൂപിനെ ആദരിക്കുന്നു. ഇതിൻ്റെ ഇൻറ്റീരിയൽ ഡിസൈൻ വർക്ക് എല്ലാം ചെയ്ത സോളി തിരുവെടുപ്പിൽ പ്രിയപ്പെട്ട സോളി 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 ഇപ്പോൾ അഭിമന്യ തിരുമേനി ആദരിക്കുകയാണ്. ഞങ്ങൾ വഴക്ക് പിടിക്കാത്ത ഒരേ ഒരാൾ സോളിയാണ്. നേരെ തിരിച്ചാണ് എന്നും വഴക്ക് പിടിക്കുന്നത്. സോളി ഇവിടെ ഒരു 500,000 രൂപയുടെ ലാഭം ഉണ്ടാക്കി തന്ന ആളാണ് കേട്ടോ. 5 lakhs. കാരണം അവന് ഒരു ലാഭം എടുക്കാതെ, ഒരു ലാഭം എടുക്കാതെ മിനിഞ്ഞാന്ന് വരെ ഇവിടെ വർക്ക് ചെയ്ത ഒരാളാണ്. ഒത്തിരി നന്ദിയുണ്ട്. നീ ചിരിക്കുന്ന തന്നെ അത്രയില്ലേ? ഇല്ലേ, ബാക്കി തിരിച്ചു കൊടുത്തേക്കണം കേട്ടോ. ഞാൻ ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു സോളി. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് പ്രിയപ്പെട്ട നിബു, നിബു നമ്മുടെ OT ഒക്യുപേഷൻ തെറാപ്പി ബ്ലോക്കിൻ്റെ വർക്കുകൾ ചെയ്ത പ്രിയപ്പെട്ട നിബു. നിബു നമ്മുടെ മണ്ണാർപള്ളി ഇടവാങ്ങമാണ്. 10 paisa മേടിക്കാതെ കേട്ടോ അവനവൻ്റെ പിള്ളേരെ കൊണ്ടുവന്ന് ഈ കാര്യങ്ങൾ ചെയ്ത് ഓരോ സമയത്തും എനിക്ക് ദൈവം ഓരോരുത്തരെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. നീ അവനെ വിളിക്ക്, അവൻ വന്ന് ചെയ്തോളൂ. സത്യം പറഞ്ഞാൽ ആ ഒരു നിറവിലാണ് ഞാൻ നിബുവിനെ വിളിക്കുന്നത്. നിബു ഇപ്പം ഇവിടുത്തെ ഒരാളാണ്, പോകത്തില്ല. അതിനൊക്കെ പോകണ്ടേന്ന് ചോദിച്ചാൽ ഇവിടുന്ന് പോകാതെ അത്ര സ്നേഹത്തോടെ ഇന്നലെ ഇവിടെ വർക്കിനുണ്ടായിരുന്നു. കൂടെ നിന്ന് വർക്ക് ചെയ്ത നിബുവിനും നിബുവിൻ്റെ സഹപ്രവർത്തകർക്കും ഒത്തിരി നന്ദി. ആർട്ട് വർക്ക് ചെയ്ത പ്രിയപ്പെട്ട രാജു, രാജു ഒരു ആർട്ടിസ്റ്റാണ്. രാജുവിനെ കണ്ടാൽ അത് മനസ്സിലാകും. രാജുവും രാജുവിൻ്റെ കൂട്ടുകാരും ചേർന്ന് ഏതാണ്ട് 2 മാസക്കാലം ഇവിടെ വളരെ ആത്മാർത്ഥമായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ചെയ്തത്. രാജുവിനോടും രാജുവിൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അപ്പോൾ തന്നെ പ്രിയപ്പെട്ട കൊച്ചുമോൻ, നമ്മുടെ കൊച്ചുമോൻ കാവങ്കിലെ കൊച്ചുമോൻ, കൊച്ചുമോൻ്റെ പേരെന്താണ്? മാത്യു കെ വരകി. സാർക്കും അറിയത്തില്ല. കൊച്ചുമോൻ ദയവായിട്ട് സ്റ്റേജിലേക്ക് കടന്നു വരണം. കൊച്ചുമോനാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തത്. ഇത് പറയട്ടെ, കൊച്ചുമോൻ ഉണ്ടല്ലോ, കൊച്ചുമോൻ്റെ പൈസ പോലും എടുക്കാതെയാണ് കൊച്ചുമോൻ ഈ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ താൻ ആൾ കൊള്ളാവില്ലെന്ന് അവിടെ ഇരുന്നത് പറയുന്നുണ്ട്. ഇവർ പറഞ്ഞവരുടെയല്ല, പക്ഷേ കൊച്ചുമോനൊക്കെ ഉണ്ടല്ലോ, ഒട്ടും സമയമില്ലെങ്കിലും പാതിരാത്രിക്ക് വരെ ഇവിടെ വന്ന് ഒരു പൈസ പോലെ പണിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ ഈ കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് കൊച്ചുമോനെ. അപ്പോൾ തന്നെ പ്രിയപ്പെട്ട ഇതിൻ്റെ കേഡർ വർക്കിൽ ചെയ്ത സ്കറിയ, സ്കറിയ പ്രിയപ്പെട്ട സ്കറിയ മുമ്പോട്ട് വരണം. സ്കറിയായ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാനിവിടെ വിളിക്കുന്നത്. പക്ഷേ ഒരു സങ്കടവും പറയാതെ ഇന്നലെ വരെയും ഇതിൻ്റെ വർക്കുകൾ സ്കറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കറിയായിട്ടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇതിൻ്റെ പെയിൻറ്റിംഗ് ജോലികൾ പൂർത്തീകരിച്ച പ്രിയപ്പെട്ട ബാബു, ബാബു സുഖമില്ലാതിരിക്കുകയാണ്. ബാബു എന്നോട് വരുമോ എന്ന് എനിക്കൊരു സംശയമായിട്ട് ഇങ്ങനെ പറഞ്ഞു. ബാബു വന്നില്ലെങ്കിൽ അത് നമുക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ ക്രമീകരണം ചെയ്യാം. ഞങ്ങളുടെ നമ്മുടെ ഇടഭാഗമായ പ്രിയപ്പെട്ട അലക്സ് ഫിലിപ്പച്ചൻ, അലക്സ് അച്ഛനാണ് ഇതിനെല്ലാ കാര്യങ്ങൾക്കും വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തു വരുന്നത്. എപ്പോഴും എല്ലാ കാര്യങ്ങളും ഒത്തിരി ആത്മാർത്ഥമായിട്ട് കടുവം ഭാഗത്തെ അലക്സ് ഫിലിപ്പ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും വളരെ വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് അച്ഛനെ അഭിമന്യ തിരുമേനി ആദരിക്കുന്നു. ഇതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്ന 2 പേരുണ്ട് ഇവിടെ. ഈ 2 പേരെ ഈ യോഗം എല്ലാവരും കൈയടിച്ച് എന്നേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്ന ജെയിംസ് മാത്യു കടവുംഭാഗം, പ്രിയപ്പെട്ട ജെയിംസ് മാത്യു, ജെയിംസ് മാത്യു കടവുംഭാഗം, ജെയിംസ് മാത്യുവും കുഞ്ഞവറാച്ചനും ഇതിനു വേണ്ടി ഒത്തിരി ഒത്തിരി കഷ്ടപ്പെടുന്നവരാണ്.
ഈ ജെയിംസ് മാത്യുവും കുഞ്ഞവറാച്ചനും അവരിപ്പോൾ അഭിമന്യ തിരുമേനി ആദരിക്കുകയാണ്. മെമെൻഡോ നൽകി ഒരു മെമെൻഡോയിൽ ഒന്ന് ഒതുങ്ങുന്നതല്ല ഇവർ കൊടുക്കുന്ന ഒരു ശുശ്രൂഷ. രണ്ടുപേരെ സ്വർഗത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. നിസ്വാർത്ഥമായ ആ സ്നേഹത്തിന്റെ മുൻപിൽ ബ്ലോസം വാലി ശിരസ് നമിക്കുന്നു. ആദരവ് ഏറ്റുവാങ്ങിയ ഏവരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. അടുത്തതായി കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുവാനായി ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ട്രസ്റ്റി മിസ്റ്റർ കെ എം എബ്രഹാമിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ ചാണ്ടി ഉമ്മൻ സാറ്, ഇപ്പോൾ ആരും വേദിയിലില്ല, എല്ലാവരും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ യോഗത്തിൻ്റെ നടപടിയുടെ ക്രമം അനുസരിച്ച് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇവിടെ അച്ഛൻ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട കുറിയാക്കോസ് അച്ഛനെയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് ആർക്കിടെക്റ്റും സാമ്പത്തികം ഉണ്ടാക്കിയതും എന്ന് വേണ്ട എല്ലാ ഡിസൈനും ഇൻറ്റീരിയലായാലും എല്ലാ കാര്യങ്ങളും ചെയ്തത് നമ്മുടെ കുറിയാക്കോസ് അച്ഛനാണ്. അദ്ദേഹത്തെ എങ്ങനെ പറഞ്ഞാലും മതിയാകത്തില്ല, വാക്കുകൾ കൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അതുപോലെയാണ്, വാക്കും പ്രവൃത്തി ഒരുപോലെയാണ്. ആ കുറിയാക്കോസ് അച്ഛനോടുള്ള നന്ദി ആദ്യമേ തന്നെ അറിയിക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ കുടുംബവും ഈ പള്ളിയും എല്ലാം പിതാക്കന്മാരെ മേൽപ്പട്ടക്കാരെയൊക്കെ അംഗീകരിക്കുകയും ആദരിക്കുകയും സ്മരിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ പെരുമ്പള്ളി തിരുമേനിയുടെ പേരിലുള്ള ബ്ലോക്ക് ഉദ്ഘാടനവും അതുപോലെ പോളികോർപ്പസ് തിരുമേനിയോടുള്ള ബ്ലോക്ക് ഉദ്ഘാടനവും എല്ലാം ഇവിടെ നടത്തപ്പെട്ടത്. പെരുമ്പള്ളി തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഈ ദാരിദ്ര്യത്തിൽ ജനിച്ച് തിരുവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് പഠിച്ച് സഭയുടെ ഉന്നതിയിലേക്ക് ഉയർന്ന ഒരു തിരുമേനിയായിരുന്നു പെരുമ്പള്ളി തിരുമേനി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും അതുപോലെ നിശാബോധവും എല്ലാം കൊണ്ടും ഒന്ന് മാത്രമാണ് ഈ സഭയെ പിടിച്ചു നിർത്തുവാൻ, ഈ സഭാമക്കളെ സത്യവിശ്വാസത്തിൽ സംരക്ഷിച്ച് നിർത്തുവാൻ സാധിച്ച്. പെരുമ്പള്ളി തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ഈ പള്ളി ചെറുതായിട്ട് സ്ഥാപിച്ച സമയത്ത് നൂറാം കൂദാശം നടത്താനും ബാക്കിയുള്ള കൂദാശയ്ക്കും എല്ലാം പെരുമ്പള്ളി തിരുമേനിയാണ് വന്നത്. അതുപോലെ ഇവിടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചതും പെരുമ്പള്ളി തിരുമേനിയാണ്. ആ തിരുശേഷിപ്പ് സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ പള്ളിയുടെ പുരോഗതി ആരംഭിച്ചത്. അതിന് ഒരു പാത്രമായി തീർന്നത് നമ്മുടെ കടുംബാ തച്ചൻ തന്നെയാണ്. ആ തിരുമേനിയുടെ പേരിലുള്ള ബ്ലോക്ക് അങ്ങോടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഒസ്താത്യസ് തിരുമേനിയോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ പോളികോർപ്പസ് തിരുമേനി, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കൂടുതലായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അത്രയും ആത്മസുഹൃത്തുക്കളായിരുന്നു. വളരെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും കോവിഡ് കാലത്തും അല്ലാതെ എല്ലാം അദ്ദേഹം ഈ ഇടവേക്ക് വേണ്ടി വളരെ ത്യാഗപൂർണമായ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന ഒരു വ്യക്തിത്വമായിരുന്നു തിരുമേനിയുടെ. തിരുമേനിയുടെ ഈ പേരിലുള്ള ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചുള്ള നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഇവിടെ സ്വാഗതം പറഞ്ഞ അനു ഷാനിക്കാട്, അദ്ദേഹം മനോരമയിലായിരുന്നപ്പോൾ നമ്മുടെ എല്ലാ വാർത്തകളും കൊടുക്കുകയും നമ്മുടെ ഈ പള്ളിയെ സ്നേഹിക്കുകയും ഈ പ്രസ്ഥാനത്തിന് അകന്നിഞ്ഞ് പിന്നെ സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അനീഷ് ആനിക്കാടിൻ്റെ. അദ്ദേഹം നമ്മുടെ മമ്മൂട്ടി ഫൗണ്ടേഷൻ്റെ ആൾക്കാരെ, മനോട്ടി അച്ഛനെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഈ സ്കൂളിന് ഒത്തിരി സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. അപ്പോൾ അനീഷിൻ്റെ പ്രവർത്തനങ്ങൾ എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. അനീഷും അച്ഛനുമായിട്ടുള്ള ഇരിപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അനീഷിനോടുള്ള നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ചാണ്ടി ഉമ്മൻ സാറ്, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പറയേണ്ടത് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചാണ്. ഇവിടെ രണ്ടു വർഷം മുമ്പ് ഇവിടുത്തെ മീറ്റിംഗ് നടന്നപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വരാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്തിലും അദ്ദേഹം കറക്റ്റ് ടൈമിൽ ഓടി വന്ന് ഇവിടുത്തെ ലാസ്റ്റ് പറയുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പൊതുപരിപാടിയായിരുന്നു നമ്മുടെ ഈ പള്ളി വെച്ച് നടന്നത്. അദ്ദേഹത്തെ ആദ്യം തന്നെ സ്മരിക്കുന്നു. അതുപോലെ ഇവിടെ ഈ സ്കൂള് നടത്തിയത്
ഈ റിനോവേഷൻ നടന്ന സമയത്ത് ഈ സ്കൂൾ നടത്തിയത് നമ്മുടെ റീന ഡോക്ടറുടെ കാളചന്തയിലുള്ള ബിൽഡിങ്ങിലായിരുന്നു. അത് തികച്ചും ഫ്രീ ആയിട്ട് രണ്ട് നില നമുക്ക് പൂർണ്ണമായും വിട്ടുതന്ന് നമ്മളെ ഈ പ്രസ്ഥാനത്തെ തുടർന്ന് നയിച്ച ആ റീന ഡോക്ടറോടുള്ള നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഇതിൻ്റെ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്, എല്ലാവരെയും ഇനിയും ഞാൻ ഒറ്റ വാക്കിൽ തന്നെ പറയുന്നുള്ളൂ, എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും സമയം പോയി, ഭക്ഷണം ചിലർ കഴിക്കുന്നു, മണം അടിക്കുന്നു, ആർക്കും ഇവിടെ ഇരിക്കാനുള്ള സമയമില്ല, സ്റ്റേജിലാണ് വരില്ല, എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാവരെയും ഒറ്റ വാക്കിൽ തന്നെ സ്വാഗതം ചെയ്യുവാണ്. ഇവിടെ വന്നിരുന്ന നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ്, തിരുമേനിമാരുടെ പേര് പറഞ്ഞു, നമ്മുടെ സക്രിയാസ്മാർ പോളിക്കോസ് തിരുമേനി, നമ്മുടെ റജി സക്രിയ സാറ്, മിയ, അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയ്, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മറിയാമ്മ എബ്രഹാം, അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ സന്ധ്യ രാജേഷ്, മോനിച്ചൻ കിഴക്കേടം, അതുപോലെ നമ്മുടെ ഈ സ്കൂളിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്ത ഒത്തിരി ഒത്തിരി നന്മ മരങ്ങളുണ്ട്, അവരെയെല്ലാം ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ ഇവിടെ ഈ ബിൽഡിങ്ങിലെല്ലാം ഇതുപോലെ പണി ചെയ്ത ജോലിക്കാരെ എല്ലാം, നമ്മളെ കുറച്ച് പേരെ അതിൻ്റെ നായകന്മാരെ മാത്രമാണ് മെമ്മൻഡോ കൊടുത്ത് ആദരിച്ചത്. ആ പണിത എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ്, ഈ സ്റ്റാഫിൻ്റെയൊക്കെ ഗുണം കൊണ്ടാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയതും. അതുപോലെ ഈ പിള്ളേർ ഒത്തിരി പേര് ഈ റെഗുലർ സ്കൂളിൽ പോകാനിടയായതും എല്ലാം ഈ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കഠിന പ്രയത്നം കൊണ്ടൊന്നു മാത്രമാണ്. ഇവിടുത്തെ തെറാപ്പിസ്റ്റുകളെ എല്ലാം ഒറ്റ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഇവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് നടത്തിയ ശ്രീ സിവി പന്തൽ, നിർമ്മിച്ച അബു ഡെക്കറേഷൻസ്, ഫുഡ് ഇവിടെ ക്രമീകരിച്ച ബിസ്മി കേറ്ററിങ്, അതുപോലെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇന്നലെ വൈകിട്ടും അതിൻ്റെ തലേദിവസം എല്ലാം രാത്രി ഒത്തിരി വരെ ഇവിടെ പണിത ബിജു, മാർട്ടിൻ, മനോജ്, ജോർജ് വർഗീസ്, ശ്ലീബ, റോഷൻ, നൈജി, അമൽ, ലിജോ എന്നിവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ നമ്മുടെ ഇന്നത്തെ വടക്കൻ ഫുഡായ ഈ കാളനും ഇറച്ചക്കറിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന കണ്ണൻ കരിങ്ങാച്ചിറയാണ്, അദ്ദേഹത്തോടുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഈ യോഗം ഇത്രയും ഗംഭീരമാക്കുവാൻ സാധിച്ചത് സമീപ ഇടവകളിൽ നിന്നുള്ള വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇതുപോലെ ഈ പ്രോഗ്രാമെല്ലാം കുർബാന ഉൾപ്പെടെ പ്രോഗ്രാമെല്ലാം ലൈവ് ചെയ്ത ശ്രീ കൃപ മണറാടിനെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് വന്ന ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സതതം ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ കേട്ടോ, ഭക്ഷണം തുടങ്ങി.